بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين بهمان أدرك الدرجة بندي دنما أستاذ ما متعلم سهرتك ناتلي لارنو ونمار ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപങ്കന്മാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ ആഖിറത്തിൽ ഒത്തുചേരൽ സ്വർഗത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒത്തുചേരാൻ ഒരു കാരണമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒന്ന് കയറിയിങ്ങിരുന്നാൽ ഒറ്റ കസേര എൻ്റെ മുന്നിൽ കാലില്ല എന്ന് തീരുമാനിച്ചാൽ കാണുന്നില്ല, ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പിറകു പോയി അവരിരുന്നത്. സദസ്സിലിരുന്ന എൻ്റെ ഒരു ഇടയിൽ ഒരു റോഡിൻ്റെ അപ്പുറം പോയിരിക്കണമെങ്കിൽ സ്ഥലമില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പോൾ മുന്നോട്ട് കയറിയിരുന്നാൽ ബേക്കിൽ എത്ര കസേര ഉണ്ടോ അതിനനുസരിച്ച് അവർ കയറിയിരുന്നുള്ളൂ. അള്ളാഹു നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അവസാനം കാമില ഈമാനോടുകൂടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മോമിനികൾക്കും റബ്ബ് തൗഫീഖ് തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏകദേശം ഒരു 4-5 ദിവസം മുമ്പ് കുറ്റിയാടി സിറാജുൽ ഹുദയിൽ പ്രസംഗം നടത്തുന്ന അന്ന് തുടങ്ങിയതാണ് ഒരു ഹദീസ്.
അതിന്റെ പൂർത്തീകരണം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് ഇങ്ങനെ പൂരാണ്. ഇന്നലെയും മെനഞ്ഞു അതിന്റെ തലേ ദിവസവും മൂന്ന് ദിവസവും കാസർഗോഡ് ഭാഗത്ത് ആ ഹദീസിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പൊ അവിടുന്ന് തീരാതെ വന്നപ്പോ ഇൻഷാല്ലാ ഇന്ന് ബാക്കി പറയൂ എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്നലെ കേൾക്കാത്ത പ്രസംഗം ആയതുകൊണ്ട് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാകാതെ പോകൂല. അങ്ങനെയുള്ളൊരു ഹദീസാണ്. അല്ലാഹു തആല നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇന്നലത്തെ പ്രസംഗത്തിൽ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലെ മൂന്ന് കാര്യങ്ങളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇന്നലത്തെ പ്രസംഗത്തിലുണ്ട്. കടന്നാൽ കുറെ പറയേണ്ടി വരും. ചുരുക്കി പറയാൻ അത് കഴിയില്ല. കാരണം ചിലപ്പോ ചുരുക്കി പറഞ്ഞാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് തുടർച്ചയായി മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅന ഹുബ്ബിബ ഇലയ്യ ഫലാസ്, എനിക്കും മൂന്ന് കാര്യങ്ങൾ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മൂന്ന് കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞു. അതിലേക്ക് കടന്നാൽ കുറെ പറയേണ്ടി വരും. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഇന്നലെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ മൂന്ന് കാര്യങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ എനിക്കും ദുനിയാവിൽ ഇഷ്ടമുള്ളതുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവസാനം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് ഭൂമിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കലാണ് എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അല്ലാഹു ആ നിലക്ക് ഹദീസുകൾക്കും ഖുർആനിനൊക്കെ സേവനം ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും ഒക്കെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. ഹദീസ് ഞാനൊന്ന് വായിച്ച് അർത്ഥം പറയൂ. ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും പറയൂ. ഞാൻ പറയുന്ന ഞാനൊന്ന് മനപ്പാഠം പഠിക്കണം. ഈ ഹദീസ് കേൾക്കുന്ന നമ്മളൊക്കെ ഒന്ന് മനപ്പാഠം പഠിക്കാൻ പറ്റുമെങ്കിൽ മനപ്പാഠം പഠിക്കണം. ഹദീസ് വലിയ ബോധം തരുന്ന ഹദീസാണ്. ഈ ഹദീസ് മനപ്പാഠം പഠിച്ചാൽ, മനപ്പാഠം പഠിച്ച് എപ്പോഴും ഓർത്തു നോക്കിയാൽ ഒരുപാട് തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈ പിടിച്ചു, ഫമശാ ഖലീലൻ, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നടന്നു, സുമ്മ ഖാല, എന്നിട്ട് മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅദ് പറഞ്ഞു, യാ മുആദ്, ഓ മുആദേ, ഒന്നാമത്തെ ഉപദേശം തഖ്വ കൊണ്ടുള്ള വസിയത്ത്. തഖ്വ കൊണ്ട് ഞാൻ നിന്നെ വസിയത്ത് ചെയ്യുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ കുറിച്ച് ഞാൻ വിശദമായി കുറ്റിയാടി വെച്ച് പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ കേട്ടോളൂ. രണ്ടാമത്തത് വസിദ്ഖിൽ ഹദീസ്, സത്യം മാത്രം സംസാരിക്കണം, കളവ് പറയാൻ പാടില്ല. അതിനെ കുറിച്ച് ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്, കേട്ടാൽ നല്ലതാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വവഫായിൽ അഹദി, പ്രതിജ്ഞ എടുത്താൽ അത് പാലിക്കണം, കരാറ് പറഞ്ഞാൽ അത് പാലിക്കണം, കരാറുകൾ നിർബന്ധമായും ജീവിതത്തിൽ പൂർത്തിയാക്കി വിട്ടുന്നവനാകണം, വഅദായിൽ അമാന, വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർത്തിയാക്കി വീട്ടണം, വതർക്കിൽ ഖിയാന, വഞ്ചനയെ കൈയൊഴിക്കണം,
യതീമുകളോട് നല്ല കാരുണ്യം വേണം, അതേ യതീം മക്കളോട് നല്ല സ്നേഹം വേണം. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കൂടെ പറഞ്ഞു, വഹിഫളിൽ ജിവാ, അയൽവാസികളെ ശ്രദ്ധിക്കണം, അയൽവാസികളെ സൂക്ഷിച്ച് ജീവിക്കണം. വഖദ്മിൽ ഗൈൽ, വെറുപ്പ് പിടിക്കുമ്പോൾ കടിച്ചറക്കണം. വലീനിൽ കലാം, നല്ല സംസാരങ്ങളാകണം, നല്ല മയമായ സംസാരം വേണം. വബദലിസ്സലാം, സലാമിനെ പരത്തണം. വലുസൂമിൽ ഇമാം, നല്ല ലീഡർമാരുണ്ടെങ്കിൽ, നേതൃസ്ഥാനത്ത് എത്തിയിരിക്കുന്ന നല്ല ലീഡർമാർ, നല്ല നീതിമാനായ ഭരണാധികാരി, അവരെ മുറുകെ പിടിക്കണേ. വത്തഫഖുഹി ഫിൽ ഖുർആൻ, ഖുർആനിൽ നല്ല അഗാധമായ പാണ്ഡിത്യം നേടണം. വഹുബ്ബിൽ ആഖിറാ, പരലോകത്തോട് വലിയ സ്നേഹം വേണം. വൽ ജസഇ മിനൽ ഹിസാബ്, അല്ലാഹുവിന്റെ കോടതിയിൽ വരാനിരിക്കുന്ന വിചാരണ, ആ വിചാരണയെ കുറിച്ച് നല്ല ഭയം വേണേ. വഖിസറിൽ അമലി, ആഗ്രഹങ്ങളെ ചുരുക്കണേ. വഹുസ്നിൽ അമലി, പ്രവർത്തനങ്ങളെ നന്നാക്കണേ. മുആദ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ മുആദ് എന്ന് വിളിച്ച് നീണ്ട ഉപദേശമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശം നിർത്തിയില്ല. വീണ്ടും പറയുന്നു, വഅൻഹാക അൻതസ്തുമ മുസ്ലിമാ, ഒരു വിശ്വാസിയെയും തെറി വിളിക്കാൻ പാടില്ല, ഒരു വിശ്വാസിയെയും കുറ്റം പറയാൻ പാടില്ല. ഔ തുസദ്ദിഖ കാദിബ, കളവ് പറയുന്നവനെ പിടിച്ച് സത്യവാനാണെന്ന് ജനങ്ങളെ മുന്നിൽ കാണിക്കാൻ പാടില്ല. സത്യം പറയുന്നവനെ കള്ളമാക്കാനും പാടില്ല. ഔതസിയ ഇമാമൻ ആദില, ഓ മുആദേ, ഞാൻ നിന്നെ വിരോധിച്ചിരിക്കുന്നു. നല്ല നീതിമാനായ ഭരണാധികാരി, നീതിയിലൊരു കുറവും വരുത്താത്ത ഭരണാധികാരി, ആ ഭരണാധികാരിയോട് എതിരെ ചെയ്യരുതേ. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞില്ല. വീണ്ടും ഇവിടുന്ന് പറയുന്ന, യാ മുആദ്, ഓ മുആദേ, ഉദുക്കുരില്ല, അള്ളാനെ ഓർത്ത് ജീവിക്കണേ. മുആദ്, ഇന്ദ കുല്ലി ഹജരിൻ, ഇന്ദ കുല്ലി ഷജരിൻ വഹജരിൻ, ഏത് കല്ലിൻ്റെ അടുക്കലും, ഏത് മരത്തിൻ്റെ അടുക്കലും, ഏത് ചലനത്തിലും, ഏത് നടത്തത്തിലും, ഏത് ഉറക്കത്തിലും, ഏത് യാത്രയിലും, ഏത് അടക്കത്തിലും, എല്ലാ സ്ഥലങ്ങളിലും അള്ളാനെ ഓർമ്മ ജീവിക്കണേ. എല്ലാ തെറ്റിനും തൗബ ഇങ്ങനെ പൊതുക്കിക്കൊണ്ടിരിക്കണം, തൗബ ധാരാളം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. രഹസ്യമായി ചെയ്ത തെറ്റിന് രഹസ്യമായി തൗബ വേണം, പരസ്യമായി ചെയ്ത തെറ്റിന് പരസ്യമായി തൗബ ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നീണ്ട ഹദീസാണ്, ഇപ്പൊ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതിന്റെ തുടക്കത്തിലുള്ള ഭാഗം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സമയം ഉണ്ടാകുമ്പോൾ കേട്ടാൽ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഊസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം.
അത് ഒരു വട്ടോ രണ്ടു വട്ടോ മൂന്ന് വട്ടോ പറഞ്ഞാൽ പോരാ, അത് ഏത് വയലിലും ഏത് വയലും അറിയുന്നവരും പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം എന്ന കാര്യം. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വന്നാൽ ഖുതുബ ഓതുന്ന ഉസ്താദ് ഫർളായി ഖുതുബയിൽ പറഞ്ഞിരിക്കണം. അത് ഒരു ഖുതുബയിൽ പോരാ, ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞത് കൊണ്ട് രണ്ടാമത്തെ ഖുതുബയിൽ വേണ്ട. അപ്പൊ വയൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു മടുപ്പ് തോന്നും, അയാൾ ഇന്നലെ ആദ്യത്തെ ഖുതുബ പറഞ്ഞിട്ടില്ലേ ഉസീകബി തഖ്വ അല്ലാഹു. അപ്പൊ ഒന്നാമത്തെ ഖുതുബയിൽ ഉസീകബി തഖ്വ അല്ലാഹു തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ ഖുതുബയിൽ പറഞ്ഞാൽ ഞാൻ ആവർത്തിച്ചു കളഞ്ഞു എന്ന് ആളുകൾക്ക് ധാരണ ഉണ്ടാകും എന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റൂല. ഒന്നാമത്തെ ഖുതുബയിലും പറയണം ഉസീകബി തഖ്വ അല്ലാഹു, രണ്ടാമത്തെ ഖുതുബയിലും പറയണം ഉസീകബി തഖ്വ അല്ലാഹു. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹു നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തത് വസിദ്ഖിൽ ഹദീസ്, സത്യം മാത്രം പറയണം, കളവ് ജീവിതത്തിൽ പറയാൻ പാടില്ല. കളവ് എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പറയാനോ ചെയ്യാനോ ചിന്തിക്കാനോ പാടില്ലാത്ത കാര്യമാണ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വവഫാഇൽ അഹ്ലി, ഒരാളോട് പ്രതിജ്ഞ എടുത്താൽ ഭരണാധികാരിയാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ആളുകളോട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നടക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. വോട്ടങ്ങ് കഴിഞ്ഞു പോയാൽ പോസ്റ്റർ ഒക്കെ അതെ മഴയത്തങ്ങ് നഷ്ടപ്പെട്ടു പോകും, പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ മഴ ഉണ്ടാകുമ്പോൾ പിന്നെ അടുത്ത മഴയാകുമ്പോൾ പിന്നെ അതങ്ങ് ഒലിച്ചു പോകും. അതുപോലെ തന്നെ ഇങ്ങനെ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന് ആളുകളോട് വന്ന് പറഞ്ഞതൊക്കെ അങ്ങ് ഒലിച്ചു പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് മുസ്ലിമിന് പറ്റൂല. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാകട്ടെ എന്ത് കാര്യമാണെങ്കിലും എന്താണോ വാഗ്ദത്തം ചെയ്തത് എന്താണോ പ്രതിജ്ഞ എടുത്തത് അത് നിർബന്ധമായും പൂർത്തിയാക്കി വീട്ടിക്കോളണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാതെ പഞ്ചായത്തിൽ വോട്ടിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചു പോകാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വിജയം കിട്ടാൻ വേണ്ടി പറയുന്ന ഈ സൊറ പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, പ്രസംഗിക്കുമ്പോൾ പറയുന്ന കളവ് പറയുന്ന കുറേ ഓഫറുകൾ നൽകുന്ന പരിപാടി, അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്തോളണം. വാദഇൽ അമാന, വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമാനത്തുള്ളവരായി ജീവിക്കണേ, വിശ്വസിച്ചവനെ വഞ്ചിക്കാൻ പാടില്ല. നല്ല വിശ്വാസത പുലർത്തി ജീവിക്കണം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമാനത്തിനെ കുറിച്ച് ഏകദേശം ഇന്നലത്തെ രാത്രിയിൽ രണ്ട് പ്രസംഗം നടത്തിയിരുന്നു മംഗലാപുരത്ത്, അതുപോലെ കാസർഗോഡും രണ്ട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും അമാനത്തിനെ കുറിച്ചാ പറഞ്ഞത്. മെനഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോഴും അമാനത്തിനെ കുറിച്ചാ പറഞ്ഞത്. ഇന്നും അതേ അമാനത്തിലേക്ക് തന്നെ കടന്നാൽ തീരൂല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതേ അമാനത്തുള്ളവനായി ജീവിക്കാൻ ഒരു മുസ്ലിം ബാധ്യപ്പെട്ടവനാണ്. ആരോടൊക്കെ അമാനത്ത് വേണം? എല്ലാവരോടും അമാനത്ത് വേണം, എല്ലാരോടും അമാനത്ത് വേണം. അള്ളാഹുവിനെ ഭയന്നുള്ള ജീവിതമായിരിക്കണം ഏറ്റവും കൂടുതൽ അമാനത്ത് വേണ്ടത്. ലോകസൃഷ്ടാവായ അള്ളാഹുവിനോടാണ്. അള്ളാഹു തന്നതല്ലാത്തതൊന്നും കയ്യിലില്ല. കണ്ണാകട്ടെ, നാവാകട്ടെ, കാതാകട്ടെ, കയ്യാകട്ടെ, കാലാകട്ടെ, ഹൃദയമാകട്ടെ, എന്തും പരിശോധിച്ചാൽ അള്ളാഹു തന്നതല്ലാത്തതൊന്നും പറയാനില്ലല്ലോ. ആ അള്ളാഹുവിനോട് വലിയ കടപ്പാടുണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സിദ്ധാവായ അള്ളാഹുവിനോട് വലിയ കടപ്പാടുണ്ട്. ആ അമാനത്ത് പൂർത്തിയാക്കി വിട്ടുന്നവനാകണം മനുഷ്യൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യാൻ പാടില്ല, കൈകൊണ്ട് ഹറാമ് പിടിക്കാൻ പാടില്ല, അല്ലാഹ് തന്ന അവയവങ്ങൾ കൊണ്ട് ഹറാമിലേക്ക് നടക്കാൻ പാടില്ല, ഹറാമ് ചിന്തിക്കാൻ പാടില്ല, ഹറാമ് ആലോചിക്കാൻ പാടില്ല. അള്ളാഹു കൈ തന്നത് ഹറാമ് ചെയ്യാനല്ല, തിന്മ ചെയ്യാനല്ല. അതെ അള്ളാഹിനോട് മാത്രമുള്ള കടപ്പാടാണോ എന്നാൽ ഇത് അല്ല. അല്ല, കൈ കൊണ്ട് തെറ്റ് ചെയ്താൽ കൈക്കെതിരെ നീ ചെയ്യുന്ന വഞ്ചനയാണ്, കാലുകൊണ്ട് തെറ്റ് ചെയ്താൽ കാലിനോട് നീ ചെയ്യുന്ന വഞ്ചനയാണ്, ശരീരം കൊണ്ട് തെറ്റ് ചെയ്താൽ ശരീരത്തോട് നീ ചെയ്യുന്ന വഞ്ചനയാണ്. അതുകൊണ്ടാ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദാഇൽ അമാന എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു വതർക്കിൽ ഖിയാന,
വഞ്ചനയെ കൈയൊഴിച്ച് ജീവിക്കണം. ഒരാളെയും ചതിക്കാൻ പാടില്ല. കൈയോട് ചെയ്യുന്ന വഞ്ചനയാണ് കൈകൊണ്ട് ഹറാമു പിടിക്കൽ. മനസ്സുകൊണ്ട് ചെയ്യുന്ന, മനസ്സിനോട് ചെയ്യുന്ന വഞ്ചനയാണ് മനസ്സുകൊണ്ട് ഹറാമു ചിന്തിക്കൽ. അതുപോലെ ശരീരത്തിലെ ഓരോ അവയവങ്ങളോടും ചെയ്യുന്ന വഞ്ചനയാണ് ആ അവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യൽ. എന്താ കാരണം? ലോക സൃഷ്ടാവായ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ മുഴുവനും നമുക്കെതിരാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെയും അവിടെ വിളിച്ചു പറഞ്ഞു പോയി. അവസാനം നരകത്തിലേക്ക് അവനെ ബലിച്ചേൽക്കപ്പെട്ടു പോയെന്ന് ഖുർആൻ. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നല്ല ബോധം വേണം, അല്ലാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വേണം, ശരീരത്തിനെ കുറിച്ച് നല്ല ആലോചന വേണം. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് അവരെ കൈകൾ അവർക്കെതിരെ സാക്ഷ്യതയെ സംസാരിക്കും, കാലുകൾ അവർക്കെതിരെ സാക്ഷി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ കൈകളോടുള്ള അമാനത്താണ് അള്ളാഹുവിന്റെ പാരത്രിക ലോകത്തെത്തുമ്പോ കൈകൾ നമുക്കെതിരെ സംസാരിക്കാത്ത വിധത്തിൽ കൈയെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ കാലിനോട് ചെയ്യുന്ന വലിയ അമാനത്താണ്, കാലിനോട് വഞ്ചന ചെയ്യാതിരിക്കാൻ വേണ്ടി ചിന്തിക്കുന്നവൻ ചെയ്യേണ്ട പ്രവർത്തനമാണ് കാലുകൊണ്ട് ഹറാമ ചെയ്യാതിരിക്കൽ. ചെയ്താലോ അവരുടെ കാലുകൾ അവർക്കെതിരെ സാക്ഷി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ അവയവങ്ങളോട് മനുഷ്യൻ കരാറ് പുലർത്തണം. അവയവങ്ങളോട് മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ അവൻ അമാനത്തുള്ളവനാകണം, ശരീരത്തോട് വഞ്ചന ചെയ്യുന്നവനാകരുത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വർഹമിൽ യതീം, യതീമിനോട് നല്ല കാരുണ്യം വേണം, യതീമായ മക്കളോട് നല്ല കാരുണ്യം വേണം. ആരാണ് യതീം എന്ന് പറഞ്ഞാൽ? യതീം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ മാപ്പ മരിച്ചുപോയ ചെറിയ കുട്ടികൾ, പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികൾ. ആ യതീമിനോട് നല്ല മയമായ രൂപത്തിൽ പെരുമാറണം, നല്ല സ്വഭാവത്തിൽ പെരുമാറണം. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് മതിയായി പോയി. വഹസ്ബുക ഖൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കലിമത്ത് അതിന് മതിയായി പോയി, അവിടുത്തെ വാക്ക് അതിന് മതിയായി പോയി. അന വ കാഫിലുൽ യതീമി കഹാതൈനി ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ രണ്ട് വിരലുകൾ എങ്ങനെയാണോ ആ വിരലുകളോട് എങ്ങനെയാണോ അടുത്തു നിൽക്കുന്നത്, ഇതുപോലെ യതീമിനെ സംരക്ഷിക്കുന്നവൻ കിട്ടൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. യതീമിനെ സംരക്ഷിക്കുന്നവർക്ക് വലിയ ബഹുമാനമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ആദരവാണ്. വല്ലാത്തൊരു കാലമാണ് നമ്മുടെ കാലം. നല്ലത് ചെയ്യാൻ മുന്നോട്ട് വരില്ല, നല്ലത് ചെയ്യാൻ മുന്നോട്ട് വരില്ല. നല്ലത് ചെയ്യുന്നവരെ നല്ലത് ചെയ്യാൻ അനുവദിക്കും, അതിനും അനുവദിക്കൂല. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു, മർക്കസു സഖാഫത്തി സുന്നിയുടെ സമ്മേളനത്തിന്റെ വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു, 12,000 ചില്ലാനം യതീമുകളുടെ വീടാണ് മർക്കസു സഖാഫത്തി സുന്നിയ. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഒരുപാട് യതീമുകളുടെ ബാപ്പയായി ഇന്നും ഈ പ്രായം ചെന്ന സമയത്ത് ഊണും ഉറക്കൂല്ലാതെ ഉസ്താദവറുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. തെറി വിളിക്കാൻ നല്ല സുഖമുണ്ടാകും, ദൂരെ നിന്നിട്ട് ഇങ്ങനെ എറിയാൻ നല്ല സുഖമുണ്ടാകും, ദൂരെ നിന്നിങ്ങനെ വിലയിരുത്താൻ നല്ല സുഖമുണ്ടാകും. സ്വന്തം രണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എത്ര നീ വിദേശത്ത് പോയി നിന്നു മനുഷ്യ. സ്വന്തം ഭാര്യന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലോ, സ്വന്തം ഉമ്മാനെ കൈയൊഴിക്കണം എന്ന് ചിന്തിച്ചത് കൊണ്ടല്ലോ, സ്വന്തം ബാപ്പനെ കാണാൻ ആശയില്ലാത്തത് കൊണ്ടല്ലോ, സ്വന്തം നാട്ടുകാരോടൊപ്പം ജീവിക്കണം എന്ന ചിന്തയില്ലാത്തത് കൊണ്ടല്ലോ എന്തിനാ നാട് വിട്ടുപോയത്? സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാ, ഭാര്യക്ക് ചെലവിന് കൊടുക്കാനാ, കുടുംബങ്ങൾക്ക് ചെലവിന് കൊടുക്കാനാ,
എത്ര ആളുകളുണ്ട് നിന്റെ കുടുംബത്തിൽ? രണ്ടാളുകള്, മൂന്നാളുകള്, നീ പറഞ്ഞാൽ എറിയാൽ നിങ്ങള് പത്താളുകളെ പറഞ്ഞോളൂ. എന്നാ മഹാനായ ഉസ്താദവറുകള് ഒരു ദിവസം കൊടുക്കേണ്ട കുട്ടിയുടെ ഭക്ഷണം അറിയോ? 12,000 ചില്ലാനും യതീമുകള് മാത്രം മർക്കസിന്റെ പതിയ കീഴിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിടത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ. ആഫിയത്ത് കൊണ്ട് പാവപ്പെട്ട നിന്റെ ദീനിന് സേവനം ചെയ്യുന്ന മുതല്ലിമികളായ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് അവിടുത്തെ ദീർഘായുസ് കൊണ്ട് ശക്തി പകരണം റഹ്മാനെ. ഈമാനുള്ള വിശ്വാസികളെ, യതീമിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു അമലല്ല, ചെറിയ ബഹുമാനമുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, യതീമിനെ സംരക്ഷിക്കുന്നവനെ റബ്ബിന്റെ അടുക്കൽ വലിയ ബഹുമാനമാ. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് ഒരാൾ വന്നു. ഇന്തമാ ശകാ ഇലൈഹി റജുലുൻ, ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു. എന്താ കംപ്ലൈന്റ് എന്നറിയോ? മനസ്സിന് സമാധാനമില്ല, മനസ്സിന് ശാന്തിയില്ല നബിയെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ മുന്നിൽ വന്നിട്ട് ഒരാള് പറയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ മനസ്സിന് സമാധാനമില്ല, മനസ്സിന് വല്ലാത്തൊരു കട്ടി പോലെ, മനസ്സിന് എന്തോ സംഭവിച്ചതുപോലെ, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഓ മോനെ, നിന്റെ മനസ്സിന് സമാധാനം വേണോ? പാവപ്പെട്ട യതീമിന്റെ തലയിൽ കോയിട്ട് നിന്റെ കൈ വെച്ചിട്ട് തടവിക്കൊടുത്തോ. പാവപ്പെട്ട മിസ്കീനായ മനുഷ്യൻ എവിടെയുണ്ടോ അവർക്ക് നീ ഭക്ഷണം കൊടുത്തോ. മിസ്കീന്മാരെ സ്നേഹിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തോ. യതീമിന്റെ തലയിൽ കൈവച്ച് അവനൊരു സമാധാനം കിട്ടുന്ന വിധത്തിൽ അവന്റെ തലയിൽ തടവിക്കോ. പാവപ്പെട്ട യതീമായ ബാപ്പ മരിച്ചു പോയ ചെറിയ മകന്റെ തലയിൽ കൈവച്ച് നീ തടവിക്കൊടുക്കുമ്പോ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മനസ്സറിഞ്ഞ് നിനക്ക് കിട്ടുന്ന നിന്റെ മനസമാധാനത്തിന് മതിയായി പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തേറി വിളിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, നിസ്സാരപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയുന്നു, ആവശ്യമില്ലാതെ എന്തോ സംഘടന വ്യത്യാസമായതിന്റെ കാരണത്താൽ അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും നേതാക്കൾ, രാഷ്ട്രീയത്തിന്റെ ഉന്നതലങ്ങളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അവനിഷ്ടപ്പെടുന്ന ആളുകൾ പറഞ്ഞ വാക്കിനെതിരെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉസ്താദ് അവർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ മഹാനായ ശൈഖുന ഉസ്താദ് അവരെ നിസ്സാരപ്പെടുത്തിയിട്ട് നിന്റെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ, ആവശ്യമില്ലാത്തത് നിന്റെ നാവ് കൊണ്ട് പ്രയോഗിച്ചാൽ ഇത്രയും യതീമുകളെ ദുആ കിട്ടുന്നൊരു മഹാന് നീ നിന്ദിച്ചതിന് റബ്ബിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്, നിന്റെ മനസ്സിന് സമാധാനമില്ലെങ്കിൽ, മനസ്സിന് ശാന്തി കിട്ടുന്നില്ലെങ്കിൽ, മനസ്സിന് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ പാവപ്പെട്ട യതീമിന്റെ തലവിൽ പോയി നീ തടവിക്കൊടുക്കുക, എന്നാൽ നിന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ അത് കാരണമാകുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് എത്രയാണ് ബഹുമാനം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അല്ലദി അതേ വഹദർ നീ സൂക്ഷിക്കണം, അന്തകൂന മനില്ലദീന യഅകുലൂന അംവാലൽ യതാമ ളുൽമ. യതീമിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സമ്പത്താണ്. യതീമിന്റെ സ്വത്ത് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്വത്താണ്. എന്താണ് എന്നറിയോ? ആ യതീമിന്റെ സമ്പത്ത് ഒരാൾ കഴിച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഉൽമായിട്ട് ആ
ആരെങ്കിലും അതേ യതീമിന്റെ പതിയെ സ്വത്തെടുത്ത് കഴിച്ചാൽ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ തീർച്ചയായും അവൻ കഴിക്കുന്ന ഭക്ഷണം നരകാഗ്നിയാണ്. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. യതീംഖാന നടത്തുക എന്ന് പറഞ്ഞാൽ നല്ല കേൾക്കാൻ സുഖമുള്ള പരിപാടിയാണ്. യതീംഖാന നടത്തുക എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള പരിപാടിയാണ്. കേൾക്കുമ്പോ നല്ല ആശ്വാസം ഉണ്ടാകും, നല്ല സംഭാവന കിട്ടും, വളരെ ശരിയാണ്. പക്ഷേ യതീംഖാന എന്ന പേരെഴുതി വെച്ചിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും യതീമല്ലാത്ത കുട്ടിക്ക് യതീമിന് കിട്ടേണ്ട സ്വത്ത് കൊണ്ടുപോയി കൊടുത്താൽ അത് അഗതിക്കാണെങ്കിൽ പോലും അതിന് റബ്ബിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സമ്പത്ത് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമ്പത്താണ് യതീമിന്റെ സമ്പത്ത്. ചില ആളുകൾക്ക് തോന്നും ഒരു യതീംഖാന തുടങ്ങിയാൽ നല്ല സംഭാവന കിട്ടും, വേഗങ്ങ് തുടങ്ങിയാൽ വേഗം നേതാവാകാന്ന് തോന്നും. അത്ര എളുപ്പത്തിൽ അങ്ങാകാന്ന് വിചാരിക്കരുത്. അതിന്റെ അപ്പുറം ഒരു കാര്യം കൂടി ചിന്തിക്കണം. ആ യതീമിന്റെ സമ്പത്തിൽ നിന്ന് എവിടെയെങ്കിലും അനിവാരി വല്ലമല്ലാത്ത സംഗതിക്ക് ചെലവഴിച്ചു പോയാൽ അവന്റെ മതേ വയറ്റിലേക്ക് കടക്കുന്നത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തീയാണ് കേട്ടോ. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. പറയാണ് തീർച്ചയായും അനാഥകളുടെ സ്വത്തുകൾ അന്യോന്യമായി തുന്നുന്ന ആളുകൾ അവരുടെ വയറുകളിൽ അവർ നിറച്ചുകൊണ്ടിരിക്കുന്നത് തീ മാത്രമാണ്. യതീംഖാന എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിരിവ് വാങ്ങിയാൽ പിന്നെ യതീമിന് മാത്രമേ ചെലവഴിക്കാം, അല്ലെങ്കിൽ പിന്നെ യതീംഖാനയും അഗതി മന്ദിരവും കൂടെ അതിന്റെ കൂടെ തന്നെ പറയണം. എങ്ങനെ പറഞ്ഞിട്ടും ഒരാൾ കൊണ്ടു തരുമ്പോ ഇത് വെറും യതീം കുട്ടികൾക്ക് മാത്രം ചെലവഴിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ പോസ്റ്റർ വെച്ചിട്ട് കാര്യമില്ല. അത് യതീമിന് മാത്രം ചെലവഴിക്കണം, യതീമിന് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കൊടുക്കണം. ചില ആളുകൾ സിറാജുൽ ഹുദ യതീംഖാനയാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ സംഖ്യ കൊണ്ടുതരും സിറാജുൽ ഹുദ യതീംഖാനയിലേക്കുള്ളതാണ്. സിറാജുൽ ഹുദ അങ്ങനെ യതീംഖാന അല്ല, സിറാജുൽ ഹുദയിൽ ഒരു ഭാഗമായിട്ട് യതീം കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഏകദേശം 1280 യതീമുകളായ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഫ്രീ ആയിട്ട് ദിവസവും ഒരു ബസ്സിൽ വരുന്നു. സാധാരണ വാപ്പമാരുള്ള കുട്ടികളെ പോലെ തന്നെ എല്ലാ സ്കൂളുകളിലും അവരെ കൂടെ പഠിക്കുന്ന കുട്ടികളൊന്നും അറിയില്ല, ഇവർ ഫീസ് എടുക്കാതെ പഠിക്കുകയാണ്. ആ നിലക്ക് എല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇല്ല എന്നല്ല, അവസാനത്ത് സിറാജുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം അത് യതീംഖാനല്ല, അതിന്റെ കീഴിൽ യതീംഖാനയും ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് കൂട്ടത്തിൽ, അതുകൊണ്ട് എല്ലാം ഉണ്ട് എന്നല്ലാതെ അത് വെറും യതീംഖാനല്ല. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ആളുകൾ ചില ആളുകൾ ഇത് സിറാജുൽ ഹുദ യതീംഖാനക്ക് തന്നെ കൊടുക്കണം എന്ന് ഉപയോഗിക്കാറുള്ളൂ. എന്തിനാണിത്? അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങി പോകാതിരിക്കാനാണ്. ഇത് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് ചെലവഴിച്ചിട്ട് നമ്മൾ എന്തിനാ ഇത് ആഹ്റം നശിപ്പിക്കേണ്ട ആവശ്യം? അപ്പൊ സാധാരണ ചോദിക്കല് ചില ആളുകൾ അങ്ങനെ പറയുമ്പോ അവരോട് ചോദിക്കുന്ന ഞാൻ കേൾക്കാറുണ്ട്, എന്തിനാണ് ഞാൻ കബറിൽ പോയിട്ട് ചവിട്ടും കുത്തും വാങ്ങേണ്ട ആവശ്യം? ഞാൻ ഈ യതീമിന്റെ സമ്പത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെ എന്തെങ്കിലും നേർച്ചയാക്കി അല്ല എന്തെങ്കിലും പറഞ്ഞിട്ട് നേർച്ചയാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ചെലവഴിച്ചാൽ ഞാൻ എന്തിനെ കബറിൽ നിന്ന് അതിന്റെ പേരിൽ ശിക്ഷ വാങ്ങണം? ഈ ബോധം എപ്പോഴുണ്ടാകണം? യതീമിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോ അത് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു നിലക്കും നഷ്ടപ്പെടാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യണം. കാരണം ഇന്നല്ലദീന യഅകുലൂന അംവാല യതാമാ ദുൽമൻ ഇന്നമാ يَأْكُلُونَ فِي بُطُونِهِمْ نَارًا وَسَيَصْلَوْنَ سَعِيرًا. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തീയാണ്. ആ തീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. നരകത്തിൽ അവർക്ക് വലിയ ശിക്ഷ റബ്ബ് കണക്കാക്കി പോയി. ലോക സിട്ടാവായ റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ആയത്തിന്റെ തൊട്ടു മുമ്പ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു വല്യഖല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുരിയത ളിആഫൻ ഖാഫു അലൈഹി ഫല്യത്തഖുല്ലാഹ വല്യഖൂലു ഖൗലൻ സദീദ. ജീവിക്കുന്ന ആളുകളാണോ? റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണോ? അതെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന മുസ്ലിമാണോ? ഓരോരുത്തരും ചിന്തിക്കണം. അവനവന്റെ മക്കളെ കുറിച്ച് പറയാണ്. നമ്മൾ ആലോചിക്കൂലേ, പഠിച്ചവനെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ രണ്ട് കുട്ടികൾ എന്താകും, എന്റെ മൂന്ന് കുട്ടികൾ എന്താകും? അല്ലേ, ഇത് ആലോചിക്കൂലേ എല്ലാവരും? ഏത് മനുഷ്യന്റെ മനസ്സിലും അതേ. കല്യാണം കഴിഞ്ഞ് മക്കളായാൽ പിന്നെ അവന്റെ മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാ എന്റെ മകന് യതീമായി പോകുമോ? അല്ലാഹു കാത്തിരിക്കട്ടെ. ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ
എനിക്ക് നല്ല പരിചയമുള്ള ഒരു സുഹൃത്ത് ഇന്നലെ രാത്രി അല്ലേരിൽ വെച്ച് പെട്ടെന്ന് മരിച്ചുപോയി. അള്ളാഹു സുഹൃത്തിന്റെ കബറിടം സ്വർഗപൂതോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുഹൃത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു വലിയ ക്ഷമ നൽകട്ടെ. ഒരു രോഗവും പറയാനില്ലാത്ത ചെറുപ്പക്കാരനാണ്. ഒരു രോഗവും പറയാനില്ല. ഇന്നലെ രാത്രി കിടന്നു, നേരം വെളുത്തിട്ട് സുഹൃത്തുക്കൾ പോയി തട്ടി വിളിച്ചു നോക്കുമ്പോ അനക്കമില്ല. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഡോക്ടർമാര് പറയുന്നു രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഹൃദയാഘാതം വന്ന് മരിച്ചുപോയി എന്നാണ് ഡോക്ടർമാര് പറയുന്നത്. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. എല്ലാരും ഭയപ്പെടുന്നു, ചെറിയ മക്കൾ യതീമായി പോകുമോ എന്ന് ഭയം. ഈമാനുള്ള വിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ ഒരു ഭയം നിന്റെ മനസ്സിലുണ്ടോ? നിന്റെ മക്കൾ യതീമാകുമോ എന്നുള്ള പേടി നിന്റെ മനസ്സിലുണ്ടോ? അതേവിധം മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിലും നിനക്ക് ഭയമുണ്ടാകണേ. അങ്ങനെ നിന്റെ മക്കളെ യതീമായിട്ട് ആ മക്കൾക്ക് കിട്ടേണ്ട സമ്പത്ത് മറ്റൊരാളെടുക്കുമോ എന്നുള്ള ഭയം നിനക്കില്ലേ? ഇതുപോലെ യതീമായ കുട്ടികളുടെ സമ്പത്ത് നിന്റെ കയ്യിലേക്ക് നീ എടുക്കാൻ പാടില്ല. യതീമിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോ ചിലപ്പോ നിന്റെ സമ്പത്തും യതീമിന്റെ സമ്പത്തും അതേ ഒന്നിച്ചു കിട്ടുകയാണെങ്കിൽ നിന്റത് നല്ലത് നോക്കി ഇങ്ങ് മാറ്റി വെച്ചിട്ട് അത് യതീമിന് വളരെ മോശമായത് കൊടുത്തു കഴിഞ്ഞാൽ അല്ല കാണുന്നവന് വിഷയത്തിൽ പ്രത്യേകം നീ സൂക്ഷിച്ച് ജീവിക്കണേ. പരിശുദ്ധ തങ്ങളുടെ ഉപദേശമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്നാമത്തത് രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് സത്യം മാത്രം പറയലാണ്, കരാറുകൾ പാലിക്കലാണ്, വഅദാഇൽ അമാനാ വിശ്വസിച്ചവനോട് വിശ്വാസത പുലർത്തലാണ്, പിന്നെയോ വതർക്കിൽ ഖിയാനാ വഞ്ചന കൈയൊഴിച്ച് ജീവിക്കലാണ്, വറഹ്മിൽ യതീം യതീമിനോട് കാരുണ്യം ചെയ്ത് ജീവിക്കലാണ്, വഹ്ഫുൽ ജിവാർ ഏഴാമത്തതല്ലാന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അയൽവാസിയെ ശ്രദ്ധിക്കണേ. അയൽവാസിയെ സൂക്ഷിച്ച് ജീവിക്കണേ. അവനെ നിന്റെ ജീവിതം കൊണ്ടൊരു നിലക്കും പ്രയാസപ്പെടുത്താൻ പാടില്ല. അയൽവാസിക്ക് എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അത്രയും സൗകര്യം ചെയ്തു കൊടുക്കണം. അയൽവാസിയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഏശൊന്ന് ചെത്തിക്കൊടുത്താൽ നിന്റെ വീടിന്റെ അതേ വഴിയിലൂടെ നിങ്ങനെ ഒരാൾക്ക് കാറുമായിട്ട് പോകാൻ ഒരു ചെറിയ സൈഡങ്ങ് ചെത്തിക്കൊടുത്താൽ മതി. എന്നാൽ അതിന് നീ സൗകര്യം ചെയ്തു കൊടുക്കണം. അവന്റെ വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ചില ആളുകൾക്ക് മണ്ണിനോട് വല്ലാത്ത സ്നേഹമാണ്. അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോ മാറി കിട്ടൂല. കാരണം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനല്ലേ മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യന് മണ്ണിനോട് വലിയ താല്പര്യമാണ്. ആ മണ്ണിലേക്ക് തന്നെയല്ലേ മനുഷ്യൻ മടങ്ങേണ്ടത്. ഇത് മറന്നു പോകാൻ പാടില്ല. സൗകര്യത്തിൽ പോകാൻ കഴിയും. ഒരു ചെറിയ ഭാഗം ഒന്ന് ചെത്തിക്കൊടുത്താൽ മതി. ഒന്ന് ഷവർമ ചെത്തുന്നത് പോലെ ചെത്തെന്ന് പറയും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനോട് പറയും അങ്ങനെ പറയണം അല്ലേ. ഷവർമ ചെത്തുമ്പോൾ പോലെ ഒന്ന് ചെത്തിക്കൊടുത്താൽ മതി. കൊള്ളിന്റെ ചെറിയൊരു ഭാഗം ചെത്തിക്കൊടുത്താൽ മതി. എന്നാലോ എല്ലാവർക്കും നല്ല റാഹത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. എന്നാലും ചെറിയ ചെറിയ ഈ വിട്ടുവീഴ്ചക്ക് വേണ്ടി ഒടുങ്ങിയ മനസ്സുള്ള ചില ആളുകൾ മുന്നോട്ട് വരൂല. എന്റെ മണ്ണ് തൊടാൻ അനുവദിക്കൂല. ആര് പോയാലും സാരമില്ല, ആര് വന്നാലും സാരമില്ല, ആര് തൊട്ടാലും സാരമില്ല, എന്ത് തന്നെ സംഭവിച്ചാലും സാരമില്ല. എന്റെ ഹൃദയ പറമ്പ് തൊട്ടിലുള്ള പരിപാടിക്ക് ഞാനില്ല അല്ലേ. ഇങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? പരിശുദ്ധ ഖുർആൻ
എന്നെയും നിങ്ങളെയും ഉപദേശിച്ചത് കണ്ടില്ലേ? ബഅബ്ദുല്ലാഹ ലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് വസ്വാലിഹിൻ സാഹിബി ബിൽ ജംബി വബിന സബീൽ വമാ മലക്കത്ത് ഐമാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. റബ്ബിനോട് നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണം, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണം, മാതാപിതാക്കളെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം. ജനങ്ങളോട് തന്നെ നല്ലതേ പറയാവൂ, എന്നാ പിന്നെ അതേ സ്വന്തം ഉമ്മാനോടുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുമ്പോ അതേ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, യമനിൽ നിന്ന് ഒരാൾ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യമനിലുള്ള ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അന്ന റജുലൻ ജായിലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ യമൻ, യമനിൽ നിന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിഹാദിനെ സംബന്ധം ചോദിച്ചു. ഏത് ജിഹാദ്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ജിഹാദിന് വലിയ പ്രാധാന്യം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ഭരണകൂടമുള്ള ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ നടക്കുന്ന പ്രതിരോധങ്ങൾ, അതിന് വലിയ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ആളുകളും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് എണ്ണിയതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിൽ കാണാം മഹാനായ സയ്യിദുന അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇസ്ലാമിനെതിരെ വരുന്ന ആളുകളോട് പോരാടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് മഹാനായ സയ്യിദുന അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇരിക്കട്ടെ, ഇസ്ലാമിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ജിഹാദിനിറങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യമനിൽ നിന്ന് വന്ന ഒരാൾ സമ്മതം ചോദിച്ചു. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉടനെ തന്നെ ചോദ്യം, ഹല്ലക അഹദും ബിൽ യമൻ, മോനെ നിനക്ക് യമനിൽ ആരെങ്കിലും ഉണ്ടോ, നിന്റെ ആരെങ്കിലും യമനിലുണ്ടോ? എന്തിനാ ചോദിച്ചത്? ദുബായ് പോകാനല്ല, സൗദി അറേബ്യയിൽ പോകാനല്ല, ഖത്തറിൽ പോകാനല്ല, അല്ലെങ്കിലോ ദുനിയാവിൽ എന്തെങ്കിലും സമ്പാദിക്കാനല്ല. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? ദുബായിൽ പോകാനല്ല, സൗദി പോകാനല്ല, അങ്ങനെ പല രാജ്യത്തും പോകാനല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ദുബായ് പോയില്ലെങ്കിൽ എന്താ ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂല. ഒരാൾക്ക് ദുബായ് പോയാലേ പണക്കാരനാകാൻ കഴിയൂ? അങ്ങനെ ഇല്ല. ഇന്നലെ ഞാൻ മംഗലാപുരത്തുനിന്ന് ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് അടക്ക കച്ചവടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അടക്ക കച്ചവടക്കാരുടെ കൂട്ടത്തിൽ വലിയ മുതലാളിമാരുണ്ടല്ലേ? അയാളോട് ഞാൻ, അപ്പൊ ഇയാൾ ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ഭാഗത്ത് പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ വലിയ അടക്ക കച്ചവടക്കാരുണ്ട് എന്ന് പറഞ്ഞു. എനിക്കാരെ അറിയില്ല കേട്ടോ, ഇയാൾ പറഞ്ഞതാണ്, നിങ്ങളെ കേരളത്തിലെ പെരിന്തൽമണ്ണ ഭാഗത്ത് നിലമ്പൂരി ഭാഗത്തൊക്കെ വലിയ അടക്ക കച്ചവടക്കാരുണ്ട് എന്ന് പറഞ്ഞു. ഇയാള് കുറെ ആളെ പേരൊക്കെ പറഞ്ഞു, എനിക്കൊരാളെ അറിയാം. ഞാൻ അയാൾ അടക്ക കച്ചവടക്കാരനാണെന്ന് പറഞ്ഞപ്പോ അയാൾക്കൊരു മനസമാധാനത്തിന് വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ട് ചില ആളുകൾക്ക് ജോലി പറയാൻ ചെറിയ പ്രയാസമാണ്, ജോലി പറയാന് ഒരു വിഷമാണ്, എന്റെ ജോലി ചെറുതാണോ അല്ലെങ്കിൽ എന്റെ ജോലി മറ്റുള്ള ആളുകളെ മുന്നേ പറയാൻ പറ്റൂലേ എന്നൊക്കെ തോന്നുന്ന ചില ആളുകളുണ്ട്. ഇന്നലെ ഞാൻ രണ്ടാമത്തെ പരിപാടിക്ക് പോയപ്പോ ആദ്യത്തെ പരിപാടിയുടെ കഥയാണ് പറഞ്ഞത്. അവിടുന്ന് ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അയാൾ, ഞാനെന്ന് എനിക്കറിയാം, നിങ്ങളെ ജോലിയല്ലേ ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ ജോലി ഒന്ന് പറയോ, എന്താ ജോലി? അപ്പൊ അയാളല്ലേ, ഞാനൊരു ചെറിയ പെയിന്റിന്റെ പണി എടുത്തു പോക്കാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ എങ്ങനെ പേടിക്കേണ്ട ആവശ്യം? പെയിന്റ് അടിക്കാതെ അത്ര മോശമുള്ള പണിയാണെന്ന് ചോദിച്ചോ? ഔലിയാക്കളെ കൂട്ടത്തിൽ പെയിന്റ് അടിക്കുന്ന ജോലി എടുത്തവർ ഔലിയാക്കൾ ഉണ്ടായിരുന്നില്ലേ? വലിയ വലിയ ഔലിയാക്കളെ കൂട്ടത്തിൽ പെയിന്റിന്റെ ജോലിക്ക് പോയിരുന്ന വലിയ വലിയ ഔലിയാക്കൾ ഉണ്ടായിരുന്നു, വലിയ വലിയ മഹാന്മാരുണ്ടായിരുന്നു പെയിന്റിന്റെ ജോലിക്ക് പോയത്. ആളുകൾക്ക് ഒരു ധാരണയാണ്, ഞാൻ ചെയ്യുന്ന ജോലി മോശമാണെന്നുള്ള ഒരു ധാരണ. അങ്ങനെ ഉണ്ടായ ഒരു കാലത്തും വളർച്ച ഉണ്ടാവൂലേ? പെയിന്റ് അടിച്ചിട്ട് വലിയ മണക്കാരായവരുണ്ടാകാം, അടക്ക വിറ്റിട്ട് മണക്കാരനായവരുണ്ടാകാം, ആനനെ വിറ്റിട്ട് മണക്കാരനായവരുണ്ടാകാം, അതേ സ്ഥാനത്ത് തേങ്ങ വിറ്റിട്ട് നഷ്ടത്തിലായ
പോയവനുണ്ടാകാം, ദുബായിൽ പോയിട്ട് പണക്കാരനായവനുണ്ടാകാം, നാട്ടിൽ നിന്ന് പണക്കാരനായവനുണ്ടാകാം. ദുബായിൽ പോയിട്ട് പണക്കാരനായത് എങ്ങനെ? അറബിന്റെ ബാത്റൂം കഴുകിയിട്ട്. വേറൊരാൾ ഇവിടുന്ന് പണക്കാരനായതോ? നാട്ടുകാരെ ബാത്റൂം കഴുകിയിട്ട്. ഒന്നുമില്ലേ, ഭാര്യന്റെ കൂടെ ജീവിച്ചില്ലേ അയാള്? അങ്ങനെ ചിന്തിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ ചിന്തിക്കൂല, മറിച്ചോ മനസ്സിൽ ഇങ്ങനെ അലട്ടുകയാണ്. ജോലി എടുക്കുന്നതിൽ ഒരു താല്പര്യമില്ല, പിന്നെ ഈ ചെയ്യുന്നതൊക്കെ കുടുങ്ങിയിട്ട് പട്ടിണി ആയി പോകില്ലേ മൂലിയാരെ? അതുവേണ്ടി ചെയ്യാണ്. അങ്ങനെ ആയി പോകരുത്. ചെയ്യുന്ന പണിയിൽ നല്ല ആത്മാർത്ഥത വേണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ഒരു ചെറുപ്പക്കാരൻ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ അയാളോട് നിങ്ങളെ ബാപ്പന്റെ ജോലി എന്തായിരുന്നു എന്ന് ചോദിച്ചു. അത് ചിലപ്പോ ആവശ്യം ഉണ്ടാകും. അതെന്തിനാ? ബാപ്പ തന്നെ ചെയ്ത ജോലിയാണെങ്കിൽ ചിലപ്പോ മക്കള് ചെയ്യുമ്പോ ബാപ്പാന്റെ ചെറുപ്പകാലം മുതലേ കണ്ട് പരിചയമുള്ള ചില ജോലികൾ ഉണ്ടാകും. അത് മക്കള് ചെയ്യുമ്പോ നല്ല വിശാലത ഉണ്ടാകും, അവർക്ക് നല്ല നിലക്ക് ചെയ്തു തീർക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളെ ബാപ്പന്റെ ജോലി എന്താണ്? അപ്പൊ ഇയാൾക്കൊരു ഉരുളലാണ്, ഇയാൾക്കൊരു ഉരുളലാണ്, ബാപ്പാന്റെ ജോലി പറയുന്നില്ല. ഞാൻ അയാളോട് ചോദിച്ചു, എന്തെങ്കിലും ഹറാമായ ജോലിയാണോ? അപ്പൊ അയാൾ പറഞ്ഞു, ഹറാമായ ജോലിയൊന്നല്ല, പിന്നെന്താ പറയാത്തത്? അയാൾ പറഞ്ഞു, അത് ഇതൊരു മോശമായ ജോലിയാണ് എന്നുള്ള ധാരണയാ. എന്താ കാരണം എന്നറിയോ? അയാള് മനസ്സിലാക്കിയത് കൊല്ലപ്പണിക്കാരനാകാ എന്ന് പറഞ്ഞാ മോശമാണ്. അത് ഇരുമ്പിന്റെ പണിയെടുക്കുക, അതിന് കൊല്ലപ്പണിക്കാരനാ ഞങ്ങളുടെ നാട്ടിൽ പറയാ. അയാള് മനസ്സിലാക്കിയത് കൊല്ലപ്പണിക്കാരനാകാ എന്ന് പറഞ്ഞാ ഒരു മോശമാണ്. അപ്പൊ എന്റെ ഉപ്പ കൊല്ലനാ, ഇരുമ്പിന്റെ പണിയെടുക്കുന്നയാളാ. ഇത് പറയാനയാളെ മനസ്സനുവദിച്ചില്ല. മഹാനായ നബിയുല്ലാഹി ദാവൂദ് ചരിത്രം ഖുർആൻ പറഞ്ഞില്ലേ? അവിടുത്തെ മുഅ്ജിസത്തായിട്ട് ഇരുമ്പിനെ വളരെ മെഴുകിനെ പോലെ കൈകാര്യം ചെയ്യാൻ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സലാമിന് കഴിവുണ്ടായിരുന്നു. അത്ര മോശമായ ഒരു പണിയാണെങ്കിൽ അങ്ങനെ ഒരു മുഅ്ജിസത്ത് മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സലാം മാനവർക്ക് അല്ല കൊടുക്കുമായിരുന്നു. എല്ലാ വീഴ്ചകളിൽ നിന്നും എല്ലാ പോരായ്മകളിൽ നിന്നും എല്ലാ നന്മകളും നിറഞ്ഞു നിൽക്കുകയും എല്ലാ പോരായ്മകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തവരല്ലേ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ എന്ന് പറയുന്നത്? അവ എന്റെ മാപ്പ കൊല്ലനാണ് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല, എന്റെ മാപ്പ ഇരുമ്പിന്റെ ജോലിക്കാരനാണ് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല, എന്റെ മാപ്പ ചൊതി പെയിന്റ് അടിക്കുന്ന ആളാണ് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല, എന്റെ മാപ്പ പഴയ സാധനം വിൽക്കുന്ന ആളാണ് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല. പഴയ സ്ഥാനത്ത് മടിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതെന്താണ് എന്നറിയോ? എന്റെ മാപ്പ ഇറക്കാൻ പോകല, എന്റെ വാപ്പ യാചിക്കാൻ പോകല്, എന്റെ വാപ്പ നീട്ടാൻ പോകല്, അത് പരമാവധി നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. 27 റമദാൻ 27 അന്നത്തെ ദിവസം പ്രത്യേകം എരക്കൽ സുന്നത്താണ് എന്ന് മക്കളെ പഠിപ്പിക്കുന്ന ചില ഉമ്മമാരുണ്ട്. അന്നത്തെ ദിവസം മക്കളെ കൊണ്ടുപോയിട്ട് എരക്കാൻ പഠിപ്പിക്കൽ പുണ്യാണ് എന്ന് മനസ്സിലാക്കി വെച്ച ചില ഉപ്പമാരുണ്ട്. തെറ്റാണ് കേട്ടോ. 27 സദഖ ചെയ്യൽ വലിയ പുണ്യമാണ്, അത് എല്ലാ ദിവസവും പുണ്യമാണ്. 27 അന്നത്തെ ദിവസം അത് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ദിവസമായതുകൊണ്ട് കൂടുതൽ സദഖ ചെയ്താൽ അന്നത്തെ ദിവസം കൂടുതൽ പോയിട്ട് ഇങ്ങ് വാങ്ങിക്കളയാതെന്ന ചിന്ത അതെവിടെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ഫിത്ർ സക്കാത്തിന്റെ അരി, ഫിത്ർ സക്കാത്തിന്റെ അരി എന്താ ചെയ്യേണ്ടത്? പാവപ്പെട്ട ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഓർമ്മിച്ച് സ്നേഹിച്ച് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. അങ്ങനെയാ ഫുദല്. എന്താ കാരണം? യാചന എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അങ്ങനെ വാങ്ങിയിട്ട് ജീവിക്കാമെന്നല്ല ചിന്തിക്കേണ്ടത്, എപ്പോഴും ചിന്തിക്കേണ്ട ഇങ്ങനെ കൊടുക്കാൻ കഴിയണം എന്നാണ്. അതുകൊണ്ട് ഇനി മുതൽ ഏതെങ്കിലും ആളുകൾ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞാൽ അയാൾ ആട്ടി ഓടിക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അയാൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വന്നതാണെങ്കിൽ അയാൾക്ക് കൊടുത്തതിന്റെ പുണ്യം കുറഞ്ഞു പോകൂല്ല, നഷ്ടപ്പെട്ടു പോകൂല്ല. യാചന എന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. അതേ സ്ഥാനത്ത് ബാപ്പക്ക് വലിയ രോഗമാണ്, ബാപ്പാക്ക് ജോലി എടുക്കാൻ കഴിയൂല, ബാപ്പക്ക് അധ്വാനിക്കാൻ കഴിയൂല, ബാപ്പക്ക് എവിടെയും പോകാൻ കഴിയൂല. അങ്ങനെ യാചിച്ച് ജീവിക്കുന്ന ബാപ്പയാണെങ്കിൽ അയാളൊരു നിസാരനായി കാണാനും പാടില്ല മക്കളെ. ആ ബാപ്പ യാചിച്ചിട്ടെങ്കിൽ
ആരെങ്കിലും ഭക്ഷണം തരുന്നുണ്ട് എന്നൊരു സ്നേഹം പാപ്പനോട് കൊടുക്കാൻ കടപ്പെട്ടവര് പാപ്പ യാചിച്ചിട്ടല്ലേ മുസ്ലിയാരെ കൊണ്ടെത്തുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ എന്റെ വയൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത്, പാപ്പ ഒരു നേരം കൈ നീട്ടിയാൽ അയാളെ ഭക്ഷണത്തിന്റെ കാര്യമാകുമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈ നീട്ടിയിരുന്നു. നിന്റെ ഉമ്മാനെ ഭക്ഷിപ്പിക്കാന്, നിന്നെ ഭക്ഷിപ്പിക്കാന്, നിന്റെ പെങ്ങന്മാർക്ക് ഭക്ഷണം തരാന്, നിന്റെ കുട്ടികൾക്ക് ഭക്ഷണം തരാന്, അങ്ങനെ ഏതെങ്കിലും കൈ നീട്ടി യാചിക്കുന്ന പാപ്പമാരുണ്ടെങ്കിൽ അവരെയും നിസാരണം ഈ കാണാനുള്ള വകുപ്പിച്ചില്ല. ഇസ്ലാം പറഞ്ഞതെന്താ? അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവൻ അങ്ങോട്ട് കൊണ്ടുകൊടുക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരുണ്ടോ അവരെ സഹായിച്ചു കൊടുക്കണേ. സ്വാന്തനത്തിന്റെ മജിലിസായിട്ടല്ലേ നമ്മൾ ഇവിടെ ഇന്ന് ഒരുമിച്ചു കൂടിയത്. ഞാൻ ഇവിടെയുള്ള വിശ്വാസികളോട് പറയുന്നു, സ്വാന്തനം പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രാമുഖ്യമായ ഒരു ഭാഗം കാടിയാണ്. നമ്മളെ നാട്ടിലെ പട്ടിണി കിടക്കുന്ന ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന വീടുകളുണ്ടെങ്കിൽ, ഭക്ഷണം കിട്ടാത്ത വീടുകളുണ്ടെങ്കിൽ, രോഗം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് അധ്വാനിക്കാൻ പോകാൻ കഴിയാതെ ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന വീടുകളുണ്ടോ അവരെ വീടുകൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. രോഗികളെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും നമുക്ക് കഴിയണം. സ്വാന്തന പ്രവർത്തനം അതിനു വേണ്ടിയുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് നമ്മുടെ നേതാക്കൾ ഇതിന് പ്രോത്സാഹനം തന്നത് കേട്ടോ. ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. യാചന എന്നതൊരു ജോലിയായി കാണരുത്. യാചന ജോലിയല്ലേ, മറിച്ച് യാചിക്കാൻ പരമാവധി കൈനീട്ടാതെ ജീവിക്കാൻ ചിന്തിക്കണം മുസ്ലിമായ മനുഷ്യൻ. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അത് ചെറിയ മക്കളാണെങ്കിൽ പോലും, അത് 27 എന്നാണെങ്കിൽ പോലും മക്കളോട് പോയിട്ട് യാചിച്ചിട്ട് വാന്ന് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 27 ആവിന്റെ അന്നാണെങ്കിലും മക്കളോട് പോയിട്ട് എല്ലാ വീട്ടിലും കയറിയിട്ട് കിട്ടുന്നത് വാങ്ങിയിട്ട് പടക്കം പൊട്ടിച്ചോ എന്ന് പറയരുത്. മറിച്ചോ മക്കളോട് പറയേണ്ടത്, മക്കളെ ഒരാളെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണേന്ന് പഠിപ്പിക്കേണ്ടത്. അല്ലാഹു നമ്മൾ നമ്മളെയും അങ്ങനെ തന്നെ ഇസ്സത്തോടെ ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാകട്ടെ. ആരെ മുന്നിലും കൈനീട്ടാൻ വേണ്ടി നമ്മൾ പോകരുത്. നമ്മൾ കൈനീട്ടണം. ആരെ മുന്നിൽ കൈനീട്ടണം? സിദ്ധാവായ അല്ലാഹുവിന്റെ മുന്നിൽ കൈനീട്ടണം. അതുകൊണ്ട് ആ മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, വൈദ സ്താന്താ ഓ അബൂദർ ഗഫാരി, നിങ്ങൾ സഹായം തേടുന്നുണ്ടോ? ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടണം. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശമാണ്. എന്ത് വിഷമുണ്ടെങ്കിലും ഒന്ന് കൈ ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തു നോക്ക്. ആളുകളെ മുമ്പിൽ 10 ദിവസം അല്ല 1000 ദിവസം കൈ നീട്ടിയാലും അല്ലാഹുവിന്റെ മുന്നിൽ മനസ്സറിഞ്ഞൊരു നേരം കൈ നീട്ടിയാൽ അല്ലാഹു തരുന്നത് പോലെ ഒരു മഖ്ലൂഖിനും തരാൻ കഴിയില്ല. കഴിയോ? കഴിയൂല. നിങ്ങൾ 1000 ദിവസം കൈ നീട്ടിയാലും അല്ലാഹുവിന്റെ മുന്നിൽ മനസ്സറിഞ്ഞൊന്ന് ദുആ ചെയ്താൽ ആ മനസ്സറിഞ്ഞ് നടത്തുന്ന ദുആയില്ലേ, ആ ദുആ കൊണ്ട് കിട്ടുന്ന ഫലം 1000 ദിവസം ജനങ്ങളെ മുന്നിൽ സിട്ടികളെ മുമ്പിൽ കൈ നീട്ടിയാലും കിട്ടൂല. അടിയുറച്ച് വിശ്വസിച്ചോ, അടിയുറച്ച് വിശ്വസിച്ചോ. മനസ്സറിഞ്ഞിട്ട് പൊട്ടിയിട്ട് ഒന്ന് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് വിശ്വാസികളെ ഒന്ന് കൈയുയർത്തി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു നോക്ക്. അല്ലാഹു ഉത്തരം തരും, സംശയം വേണ്ട. ഇന്ന് നമ്മൾ ഇന്ത്യ രാജ്യത്ത് വലിയ പ്രയാസം അനുഭവിക്കുന്നു അല്ലേ? ഇവിടെയുള്ള മുസ്ലിമികൾ വലിയ ബേജാറിലാണ്, അല്ലേ? ചില ആളുകൾക്ക് വലിയ ബേജാറാണല്ലേ, ടെൻഷനാണല്ലേ? ഒന്ന് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ കൈയുയർത്തി ഒന്ന് ദുആ ചെയ്തു നോക്ക്. അന്നത്തെ ദിവസം നിന്റെ മനസ്സിൽ ടെൻഷൻ വരൂല. അന്നത്തെ ദിവസം മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാ. മനസ്സിലെന്നല്ലേ സമാധാനം തരേണ്ടത്. ആ സമാധാനം കെടുത്താൻ ഇവിടെ ആരെങ്കിലും തീരുമാനിച്ചാ കെടുത്താൻ കഴിയുമോ? ഒരു മനുഷ്യനും സാധിക്കൂല. അതുകൊണ്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വൈദസ്തഅന്താ ഓ മുആദി അബി അബൂദർ ഗഫാരി, നിങ്ങൾ സഹായം തേടുകയാണോ? വസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് സഹായം തേടിക്കൂ. ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള റബ്ബാണ് അല്ലാഹു. തന്നെ വിഷമം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും ആളുകൾ എന്റെ വയലിന്റെ സോസിൽ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, മനസ്സ് അല്ലാഹുവിൽ തിരിച്ചൊന്ന് നിന്നിട്ടൊന്ന് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചൊന്ന് കൈ ഉയർത്തി ദുആ ചെയ്തു നോക്ക്.
വലിയ മനസ്സമാധാനം കിട്ടും. മനസ്സമാധാനം കിട്ടിയ കാര്യം നടക്കും, മുസ്ലിയാരെ കാര്യം നടക്കും. മനസ്സമാധാനം ഇല്ലേ ഒന്നും നടക്കൂല. മനസ്സമാധാനം ഇല്ലേ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്തുണ്ടായാലും മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മൈക്ക് നിൽക്കുന്ന നിൽപ്പ് ശരിയില്ല എന്ന് എന്റെ മനസ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ പ്രസംഗത്തെ ശരിക്കത് കാണാനുണ്ടാവും. ഞാൻ നിൽക്കുന്ന നൃത്തത്തിൽ എനിക്ക് ചെറിയൊരു ആട്ടം സ്റ്റേജിൽ, എന്നാ അന്നത്തെ പ്രസംഗത്തിൽ അത് ശരിക്കും കാണാനുണ്ടാകും. എന്താ കാരണം? എന്റെ മനസ്സിന് നിലനിൽപ്പില്ല. ഞാൻ പ്രസംഗിക്കുമ്പോ പേടിക്കുന്നത് പഠിച്ചോനെ, ഈ മൈക്കെങ്ങാനും ഉരുണ്ട് വീണാലോ, ഈ സ്റ്റേജെങ്ങാനും കുലുങ്ങിയിട്ട് താഴെ വീണാലോ, ഇത് ചിന്തിച്ചാണ് പ്രസംഗിക്കുന്നതെങ്കിൽ പ്രസംഗം വേണ്ടതുപോലെ എനിക്ക് ശ്രദ്ധ കൊടുത്ത് പ്രസംഗിക്കാൻ കഴിയില്ല. അതുപോലെ സദസ്സിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ചില ആളുകള് മഴിച്ചിങ്ങനെ വേടിപ്പിക്കുകയാണ്, പഠിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, ഇയാളൊന്ന് വിലയിരുത്തണം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ വന്ന് നോക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ പ്രസംഗിക്കുന്ന എനിക്ക് തോന്നിയാൽ അന്നത്തെ പ്രസംഗത്തിൽ കൂടുതലൊന്നും പറയാൻ കഴിയില്ല, കാരണം മനസ്സ് ഫ്രീ ആകൂല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഞാൻ ചെയ്യുന്നൊരു പണി ആയതുകൊണ്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഏത് പണിയും നിങ്ങൾ നോക്കിക്കോളൂ, ചെയ്യുന്നത് നല്ല മനസ്സാന്നിധ്യത്തോടെയാണെങ്കിൽ ആ പണിയിൽ നല്ല വൃത്തി ഉണ്ടാകൂലേ. ചെയ്യുന്ന ജോലി എന്താണോ, ചെയ്യുന്ന പണി എന്താണോ, ചെയ്യുന്ന ഡ്യൂട്ടി എന്താണോ, അത് നല്ല വൃത്തി ചെയ്യാൻ കഴിയും. അതേ സ്ഥാനത്ത് ഒരാൾക്ക് ഒരു പണിയെടുക്കാണ്, അയാൾ ഒരു ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോഴിന്റെ പെയിന്റ് അടിക്കുകയാണ്, അല്ലെങ്കിൽ ഇരുമ്പിന്റെ പണിയെടുക്കുകയാണ്, എന്തെങ്കിലും പണിയാകട്ടെ, ആ പണിയെടുക്കുന്ന സമയത്ത് ഇയാൾക്ക് മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ അയാൾ വിചാരിച്ച പോലെ ആകൂല. അതുകൊണ്ടല്ലേ നിങ്ങൾ കാണുന്നില്ലേ ചില ഉമ്മമാര് ഉള്ളി മുറിക്കുമ്പോ കയ്യങ്ങ് മുറിച്ചു പോയി. എന്താ കാരണം? ഉള്ളി മുറിക്കുമ്പോ ഇയാളെ മനസ്സിൽ, ഈ ഉമ്മാന്റെ മനസ്സിലുള്ളത് എന്റെ ഭർത്താവ് പോയിട്ട് എത്ര ദിവസമായി അല്ലാന്ന്. അപ്പൊ പിന്നെ കൈ മുറിഞ്ഞത് അറിയൂല. മനസ്സിന് നല്ല സമാധാനം വേണം. ഭർത്താവ് വിദേശത്താണെങ്കിലും അൽഹംദുലില്ലാ, എന്റെ റബ്ബെനിക്ക് ഭക്ഷണം തന്നല്ലോ, ഭർത്താവ് പെട്ടെന്ന് വരും, അല്ലാഹു ഭർത്താവിന് ആരോഗ്യം കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം ഉമ്മമാരെ. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. വലിയ സങ്കടം തോന്നിപ്പോയി. ഇന്നലെ ഞാനിങ്ങനെ മംഗലാപുരത്ത് ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഫോണിലേക്ക് എന്റെ പതിയെ നല്ല പരിചയമുള്ളൊരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. എന്താ മെസ്സേജ് എന്നറിയോ? മലപ്പുറം ജില്ലക്കാരനാ. ഇത് പാലക്കാട് ജില്ലയാണോ മലപ്പുറം ജില്ലയാണോ എനിക്കറിയില്ല, മലപ്പുറം ജില്ലയാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മലപ്പുറം ജില്ലക്കാരൻ സുഹൃത്തനോട് പറഞ്ഞു, നമ്മളെ നാടിന്റെ പോക്കെങ്ങോട്ടാണെന്നറിയില്ല. എന്താ ഇയാളത് പറയാനുള്ള കാരണം എന്നറിയോ? നനഞ്ഞാന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ, നമ്മളെ പെൺകുട്ടികളെ വഴി എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. പെൺകുട്ടികളാദപ്പതനം എങ്ങോട്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ അതപ്പതിച്ചു പോകുന്നതിന്റെ വഴി മനസ്സിലാകുന്നില്ല. പത്രങ്ങളിൽ നിങ്ങൾ വായിക്കുന്നില്ല, ന്യൂസുകളിൽ നിങ്ങൾ കാണുന്നില്ല, മുസ്ലിം നാമധാരികളായ ചില പെങ്ങന്മാര തലയിൽ അവർക്ക് തട്ടം കാണാനില്ല. തലയിൽ തട്ടം കാണാനില്ല, അത് മാത്രമല്ല അവരെ സംസാരത്തിൽ ഇസ്ലാമില്ല. ഇസ്ലാമില്ല എന്ന് മാത്രമല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് അവരെ ദുന്യാവിന്റെ സുഖത്തിലങ്ങ് ഏർപ്പെട്ടുപോയപ്പോ, ദുന്യാവിന്റെ ഭംഗിയിലങ്ങ് പെട്ടുപോയപ്പോ, അല്ലാഹ് നീ അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം തിരിച്ചു നൽകണം റഹ്മാനെ. ഒരു പെങ്ങന്മാരും ദുഷിച്ചു കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, ഒരു പെങ്ങന്മാരും മോശമാകണമെന്ന ചിന്തയില്ല. എന്റെ വയതുകൾക്കും പെങ്ങന്മാരെ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഏത് പെങ്ങളും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്നല്ലാതെ ഒരു പ്രസംഗിക്കുന്ന മുസ്ലിയാര മനസ്സിലും കടന്നു വരൂല്ല. പറയുന്നത് വെറുപ്പ് കൊണ്ടാണെന്ന് ധരിക്കരുത്, പറയുന്നത് ദേഷ്യം കൊണ്ടാണെന്ന് ധരിക്കരുത്. ടിവിയിലും ചാനലിലും മുസ്ലിമീങ്ങളായ നാമധാരികളായ ചില പെൺകുട്ടികൾ, എന്റെ ഉമ്മമാരെ, അവര് വന്നിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ പറയാണ്, ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോകുന്ന വാക്കുകൾ പറയാണ്. അല്ലാഹ് നമ്മളെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ. തുടങ്ങിയത് എവിടെ നിന്നാണ് എന്നറിയോ? തലയിൽ ധരിച്ചിരുന്ന തട്ടമില്ലേ, ആ മക്കളെ നല്ല വൃത്തിയിൽ കുത്തുന്ന പെങ്ങള് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉമ്മ പറയുന്ന മോളേ, നീ ചെറിയ പെൺകുട്ടിയല്ലേ, നീ അങ്ങനെ അത്ര ശ്രദ്ധിച്ചൊന്നും ജീവിക്കാനുള്ള സമയമായിട്ടില്ല, നിന്റെ മുടിയൊന്നും അല്പം കണ്ടാലൊന്നും സാരമില്ല, വിവാഹം കഴിയുന്നത് വരെയൊക്കെ നല്ല നിൽക്കി ജീവിച്ചോളൂ എന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന ചില വിവരദോഷികളായ ചിന്ത കുറഞ്ഞ ഉമ്മമാരില്ലേ? ആ പെങ്ങളെ
മനസ്സിൽ അപ്പൊ തോന്നുകയാണ്, ഉമ്മയല്ലേ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത്, ഉമ്മാനെ ഭയപ്പെടണം എന്നല്ലേ ഉസ്താദ് വേദ പറഞ്ഞത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നല്ലേ ഉസ്താദിമാര് വേദ പറയാറുള്ളത്. ഉമ്മാന്റെ വാക്ക് തള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് മുകയിൽ തലയിൽ ധരിച്ചിരിക്കുന്ന തട്ടമൊന്ന് പുതിയ മുടി കാണിക്കുന്ന വിധത്തിലാക്കിയതാ. അങ്ങനെ കോളേജിലേക്ക് ചെന്നപ്പോ ചെറുപ്പക്കാരന് തോന്നി, മുസ്ലിമായ ചെറുപ്പക്കാരന് തോന്നി, അല്ലാത്ത ചെറുപ്പക്കാരനും തോന്നി, ഇവളത്ര ഈമാനോടെ ജീവിക്കുന്ന പെൺകുട്ടിയല്ല, ഇവളെ റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പത്തിൽ റെഡിയാണ്. ആ പെൺകുട്ടിയെ വളക്കാൻ, ആ പെൺകുട്ടിയെ ഹറാമിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ, നിന്റെ പെൺകുട്ടിയെ അധപ്പതനത്തിന്റെ വഴിയിലേക്ക് തുറന്നു കൊടുക്കാൻ നിന്റെ ഒരൊറ്റ വാക്ക് കാരണമായി പോയി ഉമ്മാ, നമ്മളെ വാക്ക് കാരണമായി പോയി ഉമ്മാ. അപ്പൊ ഈ പെൺകുട്ടിയതാ തലയിലെ മുടിയും കാണിച്ച് മുന്നോട്ടേക്ക് വരാൻ തുടങ്ങി. പിന്നെ തലയിലെ മുടി കാണിക്കുന്നതിന് മടിയില്ല. അങ്ങനെയാണല്ലോ മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം കൊടുക്കും. ഈമാനിന്റെ വെളിച്ചം കൊടുക്കുമെന്ന് മാത്രമല്ല, ഞാനിപ്പോ വിശദമായി കിടക്കുന്നില്ല. തെറ്റ് ചെയ്യുമ്പോ ആദ്യം മനുഷ്യനൊരു ഹയാത് അല്ലാഹു തആല നൽകും. ആദ്യത്തെ അതേ നിമിഷങ്ങളിൽ മലക്കുകൾ അവർ ഉപദേശം നൽകും, ചെയ്യല്ല മോനേ. ആ തെറ്റ് ആവർത്തിച്ച് ആവർത്തിച്ചങ്ങ് ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ നിന്നത് പൂർണ്ണമായി ഊരിപ്പോകാം, അവന്റെ തെറ്റിന്റെ ആവർത്തനങ്ങള് കാരണമായി പോയി. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കോളേജിൽ പോകുമ്പോ ഈ പെൺകുട്ടിക്ക് തോന്നി ഒന്ന് മുടിയും കാണിച്ചു പോകാം. അപ്പൊ കോളേജിൽ പോയി വന്നപ്പോ കോളേജിലെ പതിയെ മുടിയും കാണിച്ചു പോയപ്പോ അവിടെയുള്ള കൂട്ടുകാരെയൊക്കെ പ്രതികരണം കണ്ടപ്പോ ഈ പെൺകുട്ടിക്ക് തോന്നി ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മുടിയും കാണിച്ചു ഒരു ഫോട്ടോ ഇട്ടാ എത്ര ലൈക്ക് കിട്ടും എന്ന് നോക്കാം അല്ലേ. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ട് നോക്കുന്നത്. അപ്പൊ കുറെ ആളെ ലൈക്ക്, കുറെ ആളെ മെസ്സേജ്, വല്ലാത്ത സന്തോഷം കിട്ടിയില്ലേ പെൺകുട്ടിക്ക്. ഉമ്മ അറിയില്ല, ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാം എന്താന്ന് അറിയില്ല, എന്താ ഫേസ്ബുക്ക് എന്നറിയില്ല, എന്താ ടിക്ടോക്ക് എന്നറിയില്ല. അതെ ചായക്ക് കൂട്ടുന്ന കടിയാണോ എന്ന് ചോദിക്കണ്ട, നമുക്കറിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതിന് കാരണം എവിടെയാണ് എന്നറിയോ, ആ മക്കള് നല്ല തലപ്പാവ് തിരിച്ചിട്ട്, അല്ലെങ്കിൽ മക്കള് നല്ല തലമറിച്ചിട്ട് മദ്രസയിലെ ഉസ്താദ് പഠിപ്പിച്ച ഭയത്തോടെ ജീവിക്കുമ്പോ നമ്മളൊരു വാക്കുകൊണ്ട് പങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ മകളുടെ ഈമാൻ ഊരിപ്പോകുന്ന വിധത്തിലേക്ക് നയിക്കുന്നതിന് അവരൊറ്റ വാക്ക് കാരണമായി പോയി. അങ്ങനെ ഇൻസ്റ്റാഗ്രാമില് സംസാരിച്ചു തുടങ്ങി, പിന്നെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി, പിന്നെ അതൊരു തെറ്റായി തോന്നാറില്ല. പിന്നെ ഏത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, ഏത് മതക്കാരനാകട്ടെ ഏത് ജാതിക്കാരനാകട്ടെ, കള്ള് കുടിച്ചവനാകട്ടെ കുടിക്കാത്തവനാകട്ടെ, കുടിച്ചവരോട് സംസാരിച്ചാൽ എന്താ സംഭവിക്കല്, കുടിക്കാത്തവരോട് സംസാരിച്ചാൽ എന്താ സംഭവിക്കല്, മതമുള്ളവനോട് കൂടെ നടന്നാൽ എന്താ സംഭവിക്കല്, മതമില്ലാത്തവന്റെ കൂടെ നടന്നാൽ എന്താ സംഭവിക്കല്, ഏത് അലവലാതിയുടെ കൂടെ നടന്നാലോ എനിക്കൊന്നും പറ്റൂല എന്നുള്ള അഹങ്കാരത്തിലേക്ക് നിന്റെ മകൾ അതപ്പതിച്ചു പോയില്ലേ. തുറന്നു കൊടുത്തതാരാ ഉമ്മാ, നീയായി പോയി. പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ്. ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഇങ്ങനെ ഹറാമിന്റെ വഴികൾ ഒരുപാടുണ്ട്. അങ്ങനെ ഞാൻ മെരഞ്ഞാന്ന് കാസർഗോഡിൽ ഇരുന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് ഇന്റർനെറ്റിൽ കയറി, അതുപോലെ മറ്റ് മേഖലകളിൽ കയറിയിട്ട് ഉസ്താദ്മാരെ നമ്പർ സംഘടിപ്പിച്ച്, അതേ സയ്യിദന്മാരെ നമ്പർ സംഘടിപ്പിച്ച്, അതുപോലെയുള്ള ആളുകളെ നമ്പർ സംഘടിപ്പിച്ച് വാട്സപ്പില് മെസ്സേജ് ചെയ്യാൻ നടക്കുന്ന ചില പങ്കന്മാരില്ലേ, അതുപോലെ ചില ഉസ്താദ്മാരെ പിന്നാലെ നടക്കുന്ന ചില പങ്കന്മാരില്ലേ, ഓരോ നാട്ടിൽ നടക്കുന്ന ചെറുപ്പക്കാരെ പിന്നാലെ നടക്കുന്ന ചില ചെറുപ്പക്കാരികളില്ലേ, ഇതിനെ കുറിച്ച് ഞാൻ മെനഞ്ഞാന്ന് വളരെ ശക്തമായി പറഞ്ഞപ്പോ എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറയാണ്, എത്രത്തോളം നമ്മുടെ നാടുകളിലെ ചെറുപ്പക്കാരികൾ അതപ്പതിച്ചു പോയി എന്നറിയോ, നമ്മളെ ചെറുപ്പക്കാര് പുറകോട്ട് പോയി എന്നറിയോ. പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഒരു 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വേണ്ടതുപോലെ ഇല്ലാത്ത കാലമാണ്. അതുകൊണ്ട് ഇന്നത്തെ പോലെ ഹറാമ് പരന്നു കിടക്കാത്ത കാലമാണ്. ഇന്നത്തെ പോലെ ഹറാമ് ചെയ്യുന്ന കാലമല്ല. ഇന്നത്തെ പോലെ അന്യപെണ്ണുമായുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ വഴിയൊരുക്കുന്ന കാലമല്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില ചെറുപ്പക്കാര് ഇപ്പോഴുള്ള ചില ചെറുപ്പക്കാരായ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ്, ഞങ്ങൾക്ക് അതിനൊന്നും സാധിച്ചില്ല
ഇല്ലാതെയല്ല അല്ലാ. ഞങ്ങള് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഇൻസ്റ്റഗ്രാം ഇല്ലാതെ പോയില്ലോ, ഞങ്ങള് പഠിക്കുന്ന കാലത്ത് വാട്സപ്പ് ഇല്ലാതെ പോയില്ലോ, ഞങ്ങള് പഠിക്കുന്ന കാലത്ത് ഫേസ്ബുക്ക് ഇല്ലാതെ പോയില്ലോ. അന്നെങ്ങാനും അതുണ്ടായിരുന്നെങ്കിലും അപ്പൻകുട്ടി എനിക്ക് കയ്യിലാക്കാമായിരുന്നു, അവളെ എനിക്ക് കെട്ടാമായിരുന്നു, അവളെ എനിക്ക് കയ്യിലാക്കാമായിരുന്നു, അവളെ ബാപ്പാക്കെതിരെ സംസാരിപ്പിക്കാമായിരുന്നു. ഈ ചിന്ത ഇങ്ങനെ ഓടി വന്ന അവസാനം അവൻ എത്തിയത് എവിടെയാണെന്നറിയോ? എങ്ങനെയുണ്ടൊരു അലുംനി വിളിക്കാ, പഴയ കാലത്തെ സുഹൃത്തുക്കളെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ഒന്ന് സ്കൂളിൽ ഒരുമിച്ച് കൂടാൻ എന്താ വഴി, ഒന്ന് സ്കൂളിൽ ഒത്തുചേരാൻ എന്താ വഴി? ഏത് മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ കുട്ടിക്കാലത്ത് കണ്ട ഇക്കാക്കാനെ ഒന്ന് കാണണം, കൂടെ പഠിച്ചവരെ ഒന്ന് കാണണം, കൂടെ ഒന്നിച്ച് ബെഞ്ചിലിരുന്നവരെ ഒന്ന് കാണണം. ഇതിന്റെ പേരിൽ അലുംനി വിളിച്ചിട്ട് പെൺകുട്ടികളെ നമ്പർ കൈമാറുന്ന വിധത്തിലേക്ക് നമ്മളെ നാടുകളിലെ ചെറുപ്പക്കാർ അതപ്പതിച്ചു പോയി. വിദേശ രാജ്യത്ത് സമാധാനത്തോടെ ജോലി എടുക്കാൻ കഴിയുന്നില്ല, വിദേശ രാജ്യത്ത് സമാധാനത്തോടെ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പെൺകുട്ടികൾ അതെ ഞങ്ങളെ വിടുമോ, ഭർത്താക്കന്മാരെ വിളിച്ച് ചോദിക്കുകയാണ്, എന്റെ കൂടെ പഠിച്ച പെൺകുട്ടികൾ ഉണ്ടാവോ, എന്റെ കൂടെ പഠിച്ചവരുണ്ടാവോ, അതെ ആൺകുട്ടികളും ഉണ്ടാവോ? സ്കൂളിൽ ഒരു ആഘോഷമാണ്, ഞാൻ പോയില്ലെങ്കിൽ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ഭാര്യമാരെ വിളിച്ച് ചോദിച്ചാൽ എന്ത് പറയണമെന്നറിയുന്നില്ല. പോകണ്ടെന്ന് പറഞ്ഞാലോ ഭാര്യക്ക് വെറുപ്പിടിച്ചു പോയി, എന്റെ കൂടെ പഠിച്ച പെൺകുട്ടികളല്ലേ എവിടെയുള്ളത്, ഞാൻ ആൺകുട്ടികളോട് സംസാരിക്കാൻ പോകുന്നില്ലല്ലോ. ആ പെങ്ങളെ നീയത്ത് വളരെ ശരിയാണ് കേട്ടോ, ആ പെങ്ങളെ ചിന്തിച്ചത് കൂടെ പഠിച്ച ആൺകുട്ടികളെ പരിചയപ്പെടാനല്ല പെൺകുട്ടികളെ പരിചയപ്പെടാനാണ്. അവിടെ എത്തിയപ്പോഴാ മനസ്സിലായത് അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അലുംനിയുടെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട്, അതിലേക്ക് നിന്നെയും ചേർക്കട്ടെ എന്നാ ചോദ്യം. അപ്പൊ എന്താ മറുപടി പറയേണ്ടത്, കൂടെ പഠിച്ച ആളുകളല്ലേ ചേർക്കാന്നല്ലാതെ പറയാനോ? ഇപ്പൊ കോളേജിൽ ഇറങ്ങി വരുന്ന കുട്ടികളൊക്കെ കയ്യും പിടിച്ചല്ലേ ഇറങ്ങി വരുന്നത്, ഉപ്പാന്റെ വേറെ ഭാര്യന്റെ മക്കളാണ് എന്ന് തോന്നിപ്പോകും, അല്ലെങ്കിൽ ഉപ്പാന്റെ വേറെ വലിയ ഭാര്യയിൽ ഉണ്ടായ മക്കളാണ് എന്ന് തോന്നിപ്പോകും. നാട്ടിലുള്ള എല്ലാവരും ഇവന്റെ പെങ്ങള് തന്നെ. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഇറങ്ങി വരുന്നതിന് മടിയില്ലാത്ത ചെറുപ്പക്കാരായ കുട്ടികളെ കണ്ട ഇവന്റെ മനസ്സിൽ തോന്നുകയാണ് എന്റെ കൂടെ പഠിച്ചവരും അങ്ങനെ തന്നെയല്ലേ. നമ്പർ കിട്ടുമ്പോഴേക്ക് എന്ത് സംഭവിക്കാനാ, ഒറ്റപ്പെട്ട ഏതെങ്കിലും മോശമായ ചിന്തക്കാരുണ്ടാകാം. അതേ സ്ഥാനത്ത് നല്ല ചിന്തയോടെയാണ് അലുംനി വിളിച്ചത്. അവസാനം സംഭവിച്ചതറിയോ, അല്ലെങ്കിൽ സംഭവിക്കുന്നതറിയോ? 15 കൊല്ലം മുമ്പ് ഇവളുമായി ബന്ധമുണ്ടായിരുന്നവൻ വാട്സപ്പിലുണ്ട്. ഇവളെ നമ്പർ കണ്ടപ്പോ അവനൊന്ന് തോന്നി, ഒന്ന് മെസ്സേജ് ചെയ്താലോ, ഒന്ന് മെസ്സേജ് അയച്ചു നോക്കിയാലോ. അപ്പൊ അവക്കും തോന്നി ഞാനൊന്ന് പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കാന്. അവന്റെ കൂടെ 2 കൊല്ലം സ്വറ പറഞ്ഞ് കാലം കഴിച്ചു കൂട്ടിയതില്ലേ ഞാൻ, ഭർത്താവില്ലാത്ത സമയത്ത് ഒരു നേരം പോക്കാകട്ടെ, ഒരു സമയം പോക്കാകട്ടെ. വതർക്കിൽ ഖിയാന, ഓ എന്റെ പെങ്ങള്, നിന്റെ ഭർത്താവ് വിദേശ രാജ്യത്ത് പോയി അധ്വാനിക്കുന്നത് എന്തിനാ? അവന് തിന്നാനല്ലേ കേട്ടോ, അവന് വെള്ളം കുടിക്കാനല്ലേ കേട്ടോ, അതിന് നാട്ടില് രാവിലെ പെയിന്റിന്റെ പണിക്ക് പോയാൽ അവന് ധാരാളമാ, അതുപോലെ നാട്ടിലെന്തെങ്കിലും പണിക്ക് പോയാൽ അത് ധാരാളമാ. നിന്നെ നല്ല സുഖനിദ്രയിൽ കിടത്തണം എന്ന് കരുതിയിട്ട, നിന്റെ മക്കൾക്ക് കിടക്കാൻ നല്ല റൂം വേണം എന്ന് കരുതിയിട്ട, രാവിലെ തരുന്ന നാസ്ത നല്ല സംതൃപ്തിയുള്ളതാകണം എന്ന് കരുതിയിട്ടാണ്, നല്ല ഭക്ഷണം വാങ്ങിച്ചു തരണം എന്ന് കരുതിയിട്ട. നിന്റെ ആവശ്യത്തിന് വേണ്ടി വിദേശ രാജ്യത്ത് അധ്വാനിക്കുന്ന ആ ഭർത്താവിനോട് നീ വഞ്ചന ചെയ്താൽ മഹാനായ മുഅദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഉപദേശം, വതർക്കിൽ ഖിയാന, വഞ്ചന കൈയൊഴിച്ച് ജീവിക്കണേ പെങ്ങളേ. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണാണെങ്കിൽ ഇവളെ എവിടെയാ മുസ്ലിമേ വലിയ ഇവളെ വിശ്വസിക്കാൻ കൊള്ളലേ? റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതിന്റെ വഴികളായി ഒരുക്കി വരുന്ന ഏതെങ്കിലും അലുംനികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഓ എന്റെ പെങ്ങന്മാരെ, തുടക്കത്തിൽ തന്നെ നമ്പർ കൊടുക്കാൻ പാടില്ല. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള എന്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കളായ ആളുകള് അവരുണ്ടാക്കിയ ഒരു അലുംനിയുടെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ എന്നെ എടിയിട്ടുണ്ട്. ഞാൻ അവരോടെ നോക്കിയപ്പോ ഒരൊറ്റ പുരുഷന്മാരല്ലാത്ത ഒരൊറ്റ പെൺകുട്ടികളില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് വലിയ താല്പര്യം തോന്നി. കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഹറാമ് ചെയ്യുന്നതിന് മടിയില്ലാത്തൊരു കാലമാണ്. ഹറാമിലെ വഴിയിലേക്ക് ആളുകളെ
വിളിക്കുന്നതിന് മടിയില്ലാത്തൊരു കാലമാണ്. ആണും പെണ്ണും വാട്സപ്പിൽ ഒന്നായാൽ എന്ത് സംഭവിക്കാനാന്ന് ചിന്തിക്കുന്ന കാലമാണ്. എത്രത്തോളം ഞാൻ മനഞ്ഞാന്ന് കാസർഗോഡ് വെച്ച് പറഞ്ഞിരുന്നു, ചില ഉസ്താദുമാര് തന്നെ നല്ല നീയത്തോടെയാകാം സ്വലാത്തിന്റെ ഗ്രൂപ്പ് തുടങ്ങിപ്പോയി. ഞാൻ ഈ അടുത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരുന്നു, സ്വലാത്തിന്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നല്ല നീയത്തോടെ സ്വലാത്ത് ചെല്ലണം എന്ന് കരുതിയിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഈ പെണ്ണിന് തോന്നുക, എനിക്ക് ഉസ്താദല്ലാതെ വേണ്ട, ഈ വഴിയിലേക്കുള്ള പ്രശ്നങ്ങളുടെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കരുതേ ഉമ്മമാരെ. നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമം കണ്ടില്ലേ? എന്റെ സ്വന്തം ഉമ്മാന്റെ മതി അനുജത്തിയുടെ മകള്, ആരെ മകള് എന്നാ ഞാൻ പറഞ്ഞത്? എന്റെ സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകള്, എന്റെ ഉമ്മാന്റെ രുചി രക്തവും എന്റെ ഉമ്മയുടെ അനുജത്തിയുടെ രക്തവും ഒരേ ഉമ്മയിൽ നിന്നും ഒരേ ബാപ്പയിൽ നിന്നും ഉള്ളവരാണ്. അവരിൽ നിന്ന് നിങ്ങൾ ആലോചിക്കണം, അവരെ മകള്, ആ ഉമ്മാന്റെ അനുജത്തിയുടെ മകള്, അവളെ എനിക്ക് കാണാൻ പറ്റൂല, അവളെ എനിക്ക് തൊടാൻ പറ്റൂല. ആ ഉമ്മാന്റെ പ്രിയപ്പെട്ട ഞങ്ങളെ നാട്ടില്, നിങ്ങളെ നാട്ടിൽ എന്താ പറയലേ എനിക്കറിയില്ല. ഉമ്മ അമ്മാവൻ എന്ന് പറയും നിലനാട്ടുകാര്. ആ അമ്മാവൻ എന്റെ ഉമ്മയുടെ പേര അനുജനാണ്, ജേട്ടനാണ്. അവർക്കുണ്ടായ പെൺകുട്ടികളെ എനിക്ക് തൊടാൻ പറ്റൂല, എനിക്ക് കാണാൻ പറ്റൂല. അല്ല മുസ്ലിയാരെ, ഇസ്ലാം എന്തിനാ ഇത്ര കടുപ്പമാക്കുന്നത്? അതേ ഹറാമിന്റെ വഴികളും മുഴുവനും മടച്ചുകളയുകയാണ് ഇസ്ലാം. അവളെ കാണേണ്ട ആവശ്യം നിനക്കില്ലല്ലോ, അവളെ തൊടേണ്ട ആവശ്യം നിനക്കില്ലല്ലോ. നിനക്ക് നിന്റെ പങ്കളില്ലേ, നിന്റെ ഭാര്യയില്ലേ, നിന്റെ സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകളെ കാണാനോ തൊടാനോ ഇസ്ലാം അനുവദിച്ചില്ല. ഹറാം സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇസ്ലാം ഇത്ര കടുപ്പെന്തിനാന്ന് ചിന്തിക്കണ്ട. ചെറുപ്പം തോന്നാറുണ്ട് ഇസ്ലാം ഒന്നും കൂടി കടുപ്പമാകണമായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വായിച്ചില്ലേ, ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി നാട്ടിലേക്ക് പോകുന്നില്ല. ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നാട്ടിലേക്ക് പോകുന്നില്ല. രണ്ട് പെൺകുട്ടികളോട് വിളിച്ചിട്ട് അതേ ചോദിച്ച്, എന്താ നിങ്ങൾ നാട്ടിലേക്ക് പോകാത്തത്? ഈ പെൺകുട്ടികളെ മറുപടി കേട്ടോ, നിങ്ങൾ വീട്ടിൽ പോയാ അച്ഛൻ വ്യഭിചരിക്കൂന്ന പറയുന്നത്, അച്ഛൻ ബലാത്സംഗം ചെയ്യൂന്ന പറയുന്നത്. ഇസ്ലാം ശരിക്കും സ്വന്തം ബാപ്പനെ കാണരുത് എന്ന് പറയുമായിരുന്നു, നിർവാഹമില്ലല്ലോ. അതുകൊണ്ടാ ഇസ്ലാം അത്ര കർശനമായി പറഞ്ഞത്, സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകളെ നീ നോക്കാൻ പാടില്ല, സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകനെ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇത് മുസ്ലിയാര് വയത് പറഞ്ഞാൽ മുസ്ലിയാര് പയഞ്ഞനായി പോയല്ലേ, മുസ്ലിയാര് ഉലകം തിരിയാത്തവനായി പോയല്ലേ. അതാ ഞാൻ പറയൂ, സ്വന്തം അച്ഛൻ പെൺകുട്ടികളെ വ്യഭിചരിക്കുന്ന കാലം, സ്വന്തം അച്ഛൻ സ്വന്തം പെൺകുട്ടികളെ പോയി ബലാത്സംഗം ചെയ്യുന്നതിന് മടിയില്ലാത്ത കാലമാ മുസ്ലിമേ. ഈ കാലം മുഴുവനും കണ്ടിട്ട അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്ലാമിന്റെ നിയമം പറയുന്നു വളരെ കർശനമായെന്ന് പഠിപ്പിച്ചത് എന്റെ കോർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഓ എന്റെ വയലുകൾക്കും എന്റെ ഉമ്മമാരെ, എന്റെ വയലുകൾക്കും എന്റെ പങ്ങന്മാരെ, അലുംനിയുടെ ഗ്രൂപ്പുകൾ വേണ്ടാന്നല്ല, പുരുഷന്മാര് മാത്രമുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോളി, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോളി, നിങ്ങൾ നല്ലത് ചർച്ച ചെയ്തോളി, നല്ലത് വെറുതെ പ്രവർത്തിച്ചോളി, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് അന്യ പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്ന അത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നമ്മളെ പെൺകുട്ടികൾ അതപ്പതിച്ചു പോകുന്ന വഴികൾ തുറന്നു കൊടുക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. ഭാര്യമാരോട് പറയണം, അത്തരം ഒരു ഗ്രൂപ്പും അനുവദിക്കൂല എന്നങ്ങ് പറഞ്ഞേക്കാം. ഭർത്താവിനോട് നിങ്ങളും പറഞ്ഞോളൂ, ആർക്കും എന്നോട് കംപ്ലൈന്റ് വേണ്ട, ഭർത്താവിനോട് പറഞ്ഞോളൂ ഒരു പെൺകുട്ടിയുള്ള ഗ്രൂപ്പിലേക്ക് ചേരാൻ നിങ്ങൾ അനുവദിക്കൂല എന്ന് ഭർത്താവിനോട് പറയണം. രണ്ടുപേരും പരസ്പരം നന്മക്ക് വേണ്ടി സഹകരിക്കണം, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം, യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്. അപ്പൊ ചില ആളുകൾക്ക് തോന്നും വാട്സപ്പിൽ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴേക്ക് എന്ത് സംഭവിക്കാനാ മുസ്ലിയാരെ, എന്ത് സംഭവിക്കാനാ? സംഭവിക്കുന്ന കഥകളാ ഞാൻ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോ വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോ പണ്ട് ഉണ്ടായിരുന്ന പ്രേമത്തൊക്കെ കുറിച്ച് ഓർമ്മ വരും, പിന്നെ കൈ കുട്ടിയുള്ള ഓർമ്മ ഉണ്ടാകൂല. അപ്പഴാ മൂന്ന് കുട്ടിയുള്ള ഉമ്മ ആ ഉമ്മ മക്കളെ കൊണ്ടുപോയി കിണറ്റിൽ എറിഞ്ഞിട്ടിറങ്ങി പോകുന്നത് അല്ലാഹു കാത്തിരിക്കട്ടെ. ഹറാമിന്റെ വഴികൾ തുടക്കം മുതലേ അടച്ചു കളയണം. ഹറാമിന്റെ വഴികൾ തുറന്നു കൊടുത്തിട്ട് അങ്ങേയറ്റെത്തിയിട്ട് പെൺകുട്ടി ഇറങ്ങിപ്പോവാണെന്ന് പറയുമ്പോ സാന്ത്വനത്തിന്റെ വയലിന്റെ സഹസല്ലേ നല്ല ദ്വാക്ക് ജാപത്തുണ്ടാകും. അവിടെ പോയി ദ്വാരക്കാന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് ഹറാമിന്റെ വഴികൾ മുഴുവനും അടച്ചു കളയണം. അലൈഹി വസല്ലം പറയുന്നു, അയൽവാസിയെ സൂക്ഷിച്ച് ജീവിക്കണേ, അയൽപ്പക്കാരെ ശ്രദ്ധിച്ച് ജീവിക്കണേ. പറഞ്ഞത് മറന്നുപോയ
അയൽവാസികളെ ശ്രദ്ധിച്ച് ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, അയൽവാസിയുടെ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കിയിട്ട് നീ കണ്ണുകൊണ്ട് വിഭജിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അത് നീ നിന്റെ അയൽവാസിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തമ്മാടിത്തരമാണ്, നിന്റെ അയൽവാസിയോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പെട്ടതാണ്. നിന്റെ നാട്ടുകാരായ നിന്റെ ബെഞ്ചിന്റെ അടുത്തിരുന്ന പെൺകുട്ടികൾ, അല്ലെങ്കിൽ അപ്പുറത്തെ ബെഞ്ചിലിരുന്ന പെൺകുട്ടികൾ, അന്നത്തെ കാലത്ത് എന്തെങ്കിലും അറിവില്ലാത്ത സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെയ്തിരുന്ന വിവരക്കേടുകൾ, ആ വിവരക്കേടുകൾ വാട്സപ്പ് നമ്പർ വാങ്ങിയിട്ട് ഇന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ആ പെൺകുട്ടിയുടെ മനസ്സിന്റെ താളം തെറ്റിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഖുർആൻ വളരെ വ്യക്തമായി എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു, വലിയവബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ, വബിദിൽ ഖുർബ, കുടുംബങ്ങൾക്ക് നന്മ ചെയ്യണേ, വല്യതാമ, യതീമിനെ നന്മ ചെയ്യണേ, വൽമസാകീ, പാവങ്ങൾക്ക് നന്മ ചെയ്യണേ. അതേ പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ട് നിർത്തിയില്ല, വൽജാരിദിൽ ഖുർബ, വൽജാരിൽ ജുനുബ്, നിന്റെ അടുത്ത കുടുംബക്കാരനായ അയൽവാസി, ചിലപ്പോ സ്വന്തം അനുജനായിരിക്കും തൊട്ട് താമസിക്കുന്നത്, സ്വന്തം ചേട്ടനായിരിക്കും തൊട്ട് താമസിക്കുന്നത്, കുടുംബക്കാരായ അയൽവാസികളില്ലേ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്ത് കൊടുക്കണം. അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെട്ടു എന്നറിയോ, നിന്റെ അടുത്ത് വാലിന്റെ സദസ്സിൽ ഇരിക്കുന്ന ആളില്ലേ, അയാളോട് നീ നന്മ ചെയ്യണേ, നിന്റെ ക്ലാസ്സിൽ ഇരുന്ന ആളുകളില്ലേ അവനോട് നന്മ ചെയ്യണേ, വലിയ നന്മയിൽപ്പെട്ടതാണ്. നിന്റെ അടുത്ത് വരുമ്പോ അവന് മണത്തിട്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകരുത്. എങ്ങനെ? അവന്റെ അടുത്ത്, അവൻ നമ്മളെ അടുത്ത് വന്നിരിക്കുമ്പോ ബസ്സിലോ കാറിലോ അല്ലെങ്കിൽ വയലിന്റെ സോസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിരിക്കുമ്പോ മാറിയിട്ട് നിന്റെ അടുത്ത് വന്നിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ കണ്ടു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റബ്ബിബൈലയ്യ മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം അന്നിസാഉ വത്തീബ്, സുഗന്ധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല വൃത്തിയിൽ നടക്കണം, നല്ല ഭംഗിയിൽ നടക്കണം, നല്ല സുഗന്ധം വേണം. ആരും അടുത്ത് വന്നിരിക്കുമ്പോ ഇയാൾ അത്ര നല്ല മണാണല്ലോ റബ്ബേ എന്ന് തോന്നുന്ന വിധത്തിൽ നടക്കണം. അപ്പൊ എന്റെ ഉമ്മമാർക്ക് തോന്നിയാണ് നല്ല പരിപാടിയാ, മുസ്ലിയാരെ ഭർത്താവിനോട് ഞാനും വിളിച്ചു പറയട്ടെ നല്ല സ്പ്രേ കൊണ്ടുവരാ, പറയുന്നതിന് കുഴപ്പമില്ല ഉമ്മ, നിങ്ങളെ സ്പ്രേ നിങ്ങൾക്ക് അടിക്കാനുള്ളതാണ്, ഏറ്റവും നല്ല സ്പ്രേ തന്നെ ഭർത്താവ് കൊണ്ട തരട്ടെ, മുസ്ലിയാർക്ക് കംപ്ലൈന്റ് ഇല്ല, ദീനിനും കംപ്ലൈന്റ് ഇല്ല. പക്ഷേ ഒരു കാര്യം പറ്റൂല, ഈ സുഗന്ധവും നല്ല അത്തറും അടിച്ചിട്ട് നല്ല സ്പ്രേയും അടിച്ചിട്ട് കല്യാണം പുറ പോയിട്ട് കാണുന്ന പുരുഷന്മാരൊക്കെ മണപ്പിക്കാൻ അത് പറ്റൂല, ഏതെങ്കിലും പുരുഷന്മാരൊക്കെ മണപ്പിക്കാൻ അത് പറ്റൂല. പിന്നെ നീ പോകണം നല്ല സുഗന്ധത്തോടുകൂടെ ആരടുക്കൽ, നിന്റെ ഭർത്താവിന്റെ അടുക്കൽ പോകണം. ചില സ്ത്രീകൾ ആ വിഷയത്തിൽ ഭയങ്കര പിശുക്കന്മാരാ, ചില സ്ത്രീകൾ ആ വിഷയത്തിൽ ഭയങ്കര പിശുക്കന്മാരാ, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലുള്ള ആളുകൾ എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോ അത് തെറ്റായി പോകുമോ എന്ന് എനിക്കറിയില്ല. ആലോചിച്ച് നോക്ക്, ചില സ്ത്രീകള് ഭർത്താവിന്റെ അടുക്കൽ പോകും എങ്ങനെയാണെന്ന് അറിയാം, അലക്കിയിട്ട് ഈ തോർത്ത് ഇങ്ങനെ എടുത്ത് എന്താ എടുത്തെന്ന് ഓർമ്മ ഉണ്ടാവില്ല, ഒരു ബോധം ഉണ്ടാവില്ല, അലക്കിയിട്ട് മുഴുവനും നനഞ്ഞ് പോതിരുന്ന് മണപ്പിച്ചിട്ട് ഭർത്താവിന്റെ അടുക്കലേക്ക് പോകും. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടാകൂല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഭർത്താവിന്റെ അടുക്കൽ പോകുമ്പോഴാണ് ഉമ്മമാരെ നല്ല സുഗന്ധത്തിൽ പോകേണ്ടത്. ചില ആളുകൾ മനസ്സിലാക്കിയത് മാളിൽ പോകുമ്പോഴാണ് നല്ല വൃത്തി പോകേണ്ടത്, അതുപോലെ അങ്ങാടി പോകുമ്പോഴാണ് നല്ല ഭംഗിയിൽ നല്ല സ്പ്രേ കടിച്ച് പോകേണ്ടത് എന്ന അല്ല, അങ്ങാടിക്കാർക്ക് വ്യഭിചരിക്കാനുള്ളതാണോ നീ അല്ലേ, പിന്നെ നിന്റെ ജീവിതം നിന്റെ ഭാര്യ നിന്റെ ഭർത്താവിനെ ആസ്വദിക്കാനുള്ളതാ, ആ ഭർത്താവിന്റെ മുമ്പിലാ നീ നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലും നല്ല സുഗന്ധത്തിലും പോകേണ്ടത്. അപ്പൊ ചില ചെറു പുരുഷന്മാർക്ക് ഞാനിത് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം, സ്ത്രീകൾ അങ്ങനെയാണ് നിങ്ങളൊക്കെ മുന്നിൽ വരിക, അതിന് ചെറിയൊരു ഉത്തരവാദിത്വം നമുക്കും കൂടി ഉണ്ട്, അതുകൂടി അങ്ങ് ഏറ്റെടുത്തളി, വെറും സ്ത്രീകളെ മാത്രം പറയരുത്. എന്താ ഉത്തരവാദിത്വം? ഭാര്യയ്ക്ക് വേണ്ട സേവനം ചെയ്ത് കൊടുക്കാൻ ആവശ്യമായ ആളുകളെ വേണ്ടി വന്നാൽ വെച്ചു കൊടുക്കണം, അതുകൂടി ഞാൻ പറയാം. സിറാജുൽഹുദയുടെ കലണ്ടർ വരുമ്പോ എല്ലാരും വാങ്ങണം, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഭയങ്കര പേടിയാണ്, ഒരു 20 ഉറുപ്പ്യല്ലേ വേണ്ട, ഒരു മാത്രം പേടിക്കാനുണ്ട്, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 20 ഉറുപ്പ്യ കലണ്ടറിനുള്ളൂ, എല്ലാരും വാങ്ങണം. അല്ല മൂലിയാരെ, ഇതേതാ ദിവസം എന്നറിയോ? ഫെബ്രുവരി, ഇന്നത്രയാ ഡേറ്റ്? 9 അല്ലേ, ഫെബ്രുവരി 9 എപ്പോഴാ കലണ്ടർ കയറിയ? ഒരു മാസം ഞങ്ങൾക്ക് നഷ്ടമല്ലേ, ഞങ്ങൾ ഡിസംബറിന്റെ മുമ്പേ വാലിന് വിളിച്ചാലല്ലേ എനിക്ക് നേരത്തെ വന്ന് തരാനാവുള്ളൂ.
നിങ്ങൾ ഫെബ്രുവരിയിൽ വാല്യൂ വെച്ചാൽ ഫെബ്രുവരിയിലല്ലേ കൊണ്ടുതരാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങളെ നാട്ടിൽ ഞാൻ വരുമ്പോ നിങ്ങൾക്ക് കൊണ്ടുതരാനുള്ള ബാക്കി ഉണ്ടാകണം, നിങ്ങൾ വേർന്നുണ്ടായിരിക്കാം, എന്റെ കയ്യിൽ കലണ്ടർ ബാക്കിയുണ്ട്, അതെല്ലാവരും വാങ്ങണം. അല്ലാഹു തആല ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം, എന്റെ വിഷയത്തിലേക്ക് എന്റെ മടങ്ങി വരുന്നു. പറഞ്ഞു മറന്നുപോയോ? ഭർത്താവിന്റെ മുന്നിൽ നല്ല ഭംഗിയിൽ നടക്കണം. ചില സ്ത്രീകൾ മനസ്സിലാക്കിയത് അങ്ങാടി പോകുമ്പോ നല്ല ഭംഗി പോകണം, കല്യാണത്തിന് പോകുമ്പോ നല്ല ഭംഗി പോകണം, നാട്ടുകാരെ മുമ്പിൽ ഇറങ്ങുമ്പോ നല്ല ഭംഗിയിൽ ഇറങ്ങണം, ഏറ്റവും നല്ല പുതിയ വസ്ത്രം ധരിക്കണം. അത് എത്രത്തോളം എത്തിയെന്നറിയോ? ഇപ്പൊ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല, ഇന്നലെ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു. ഇപ്പൊ എത്രത്തോളം എത്തിയെന്നറിയോ? കല്യാണം വരുമ്പോ ഭർത്താക്കന്മാർക്ക് പേടിയായി പോകും അല്ലേ? ഉപ്പമാർക്ക് പേടിയാ, പഠിച്ചോനെ കല്യാണം ഒന്നും നാട്ടിൽ നടക്കണ്ടാന്ന് നാട്ടു. ആ എന്താണെന്നറിയോ? ഒരു കല്യാണത്തിന് ചോന്നതാണെങ്കിൽ പിറ്റേത്തെ കല്യാണത്തിന് മഞ്ഞ വേണം അല്ലേ? പിന്നെ മൂന്നാമത്തെ കല്യാണത്തിന് മഞ്ഞയും പറ്റൂല, പച്ച വേണം. പിന്നെ പിറ്റേത്തെ കല്യാണത്തിന് മൂന്നും പറ്റൂല, വയലറ്റ് വേണം. അങ്ങനെ കല്യാണത്തിന് നിറം മാറിയിട്ട് ഓന്തിന്റെ മാതിരി പോകണം എന്ന് ചിന്തിക്കുന്ന ചില പെൺകുട്ടികളുണ്ട്. ഓ എന്റെ പെങ്ങന്മാരെ, ഭർത്താക്കന്മാരുടെ ചെലവിനെ കുറിച്ചും വരവിനെ കുറിച്ചും ബോധം വേണം. ഭർത്താവിന്റെ ചെലവിനെ കുറിച്ച് ബോധം വേണം, അവരുടെ വരവിനെ കുറിച്ച് ആലോചന വേണം. വീടില്ലാത്തതിന്റെ പേരിൽ ഭർത്താവിനെ കുറ്റം പറയൂ, അതേ സ്ഥാനത്ത് ഭർത്താവിനോട് ഡ്രസ് പറയുന്നതിന് ഒരു മടി ഉണ്ടാകൂല. ഭർത്താവിനാണെങ്കിൽ ഉത്തരവും പറയാനുണ്ടാകൂല. എന്താ ന്യായം എന്ന് പറയൂ? എന്റെ സുഹൃത്തുക്കളായ പെൺകുട്ടികളൊക്കെ നല്ല പച്ചയും ധരിച്ചു വരുമ്പോ ഞാൻ മാത്രം കറുത്ത ധരിച്ചു പോകാനാണോ? കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് ഇട്ടത് ധരിച്ചിട്ട് പോകാനാണോ? മനസ്സിലാക്കിയത് ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കാണിക്കാനുള്ളതാണ്, അല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ മറക്കാനുള്ളതാ. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ? അത് മറക്കാനുള്ളതാ. മനുഷ്യന്റെ ശരീരം മറക്കാനുള്ളതാ വസ്ത്രം. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പൊ അത് മറന്നിട്ട് ചില പെൺകുട്ടികൾ എവിടെ എത്തിയെന്നറിയോ? മറക്കണം എന്നില്ല, എന്തെങ്കിലും ഒന്ന് മേലുണ്ടായാ മതി അല്ലേ? എന്തെങ്കിലും ഒന്ന് മേലുണ്ടായാ മതി, അത് ഉള്ളിൽ കാണുന്നതാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഓ എന്റെ പെങ്ങളെ, തെറ്റിദ്ധാരണയാ, വസ്ത്രം ധരിക്കുന്നതിന്റെ ലക്ഷ്യം നീ മറന്നുപോയി. ലക്ഷ്യത്തിൽ നിന്ന് തെന്നി മാറി പോകാൻ പാടില്ല. ലക്ഷ്യത്തിൽ അടിയുറച്ച് ജീവിക്കണേ പെങ്ങളെ. അങ്ങനെ ലക്ഷ്യം തെറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. ചില സ്ത്രീകൾ തലയിലിടുന്നത് നോക്കിയാൽ മീൻ പിടിക്കാൻ പോവാണെന്ന് തോന്നുന്നു അല്ലേ? തലയിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന മലയെടുത്തിട്ട് തലയിലിട്ടിട്ട് ഇങ്ങനെ കല്യാണത്തിന് പോകും ചില ആളുകൾ. ഓ എന്റെ ഉമ്മമാരി, അങ്ങനെ ആയി പോകരുത്. ഇതാ ഞാൻ പറഞ്ഞത്, വസ്ത്രത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? മറക്കല. എവിടം വരെ മറക്കണം എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുന്നു, ഖുൽ യാ അയ്യുഹൻ നബിയ്യ യാ അയ്യുഹൻ നബിയ്യ, ഓ അല്ലാഹുവിന്റെ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. അങ്ങയുടെ ഭാര്യമാരോട് പറയൂ നബിയേ, അങ്ങയുടെ പെൺകുട്ടികളോട് പറയൂ നബിയേ. ഈ രണ്ടും കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടതല്ലേ? സർവ സ്ത്രീകളും അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, കുല്ലി അസ്വാജിക അങ്ങയുടെ ഭാര്യമാരോട് പറയൂ, അങ്ങയുടെ പെൺകുട്ടികളോട് പറയൂ. മുഅ്മിനത്തായ സർവ പെങ്ങന്മാരോടും പറയൂ നബിയേ, യുദനീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവരുടെ മുഖത്തുള്ള ആ മുഖമൂടി അടക്കം അവർ ധരിച്ച് മുഖമടക്കം മറച്ച് നടക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ. നല്ല ഹിജാബിൽ ജീവിക്കണം മനുഷ്യൻ, പെങ്ങന്മാരെ നല്ല മറയിൽ ജീവിക്കണം, അതാണ് വസ്ത്രത്തിന്റെ ലക്ഷ്യം. അല്ലാതെ ഭർത്താവിനെ കല്യാണത്തിന് പോകുമ്പോ ഇന്നത്തത് പച്ചയാകണം, ചോപ്പാകണം, നീലയാകണം, മഞ്ഞയാകണം എന്ന് വാശി പിടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഭർത്താവിന്റെ വരവ് നോക്കണം, ഭർത്താവിന്റെ ചെലവ് നോക്കണം, ഭർത്താവിന്റെ മക്കളെ കാണണം, ഭർത്താവിന് വീടുണ്ടാക്കാനുള്ള ഭാരം ഉണ്ട് എന്നുള്ള ഓർമ്മ വേണം. അങ്ങനെയാകണം ഉമ്മമാരെ നമ്മുടെ ജീവിതം. ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഖുർആൻ പറയുന്നു, നിങ്ങളതെ കുടുംബങ്ങൾക്ക് നല്ലത് ചെയ്യണം, അയൽവാസികൾക്ക് നല്ലത് ചെയ്യണം, നിങ്ങളെ ഭാര്യമാരോട് നല്ലത് ചെയ്യണേ, ഭർത്താക്കന്മാരോട് നല്ലത് ചെയ്യണേ, നിങ്ങളുടമപ്പെടുത്തിയതിനോട് നല്ലത് ചെയ്യണേ, വഴിയാത്രക്കാരോട് നല്ലത് ചെയ്യണേ, യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നല്ലത് ചെയ്യണം.
യാത്ര ചെയ്യുന്ന ആളുകളോട് നല്ല രീതി കൊടുക്കണം. യാത്ര ചെയ്യുന്ന ആളുകളോട് നല്ല ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവർക്ക് സകാത്ത് വരെ കൊടുക്കാം എന്നാ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം. അബീലെ പോകുന്ന വേദന പോകുന്ന ആളുകൾക്കൊക്കെ കൈ നീട്ടിയിട്ട് അത് ഏതെങ്കിലും നാട്ടിൽ വേദന പോകുന്ന മഹിളയാർക്ക് സകാത്ത് കൊടുക്കണം എന്നാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയല്ല, ഇന്നത്തെ കാലത്തുള്ളതല്ല. അതേ സ്ഥാനത്ത് അങ്ങനെ ഇന്നും ഉണ്ടായിക്കൂടാ എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥവും ഇല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾക്ക് സകാത്ത് പറ്റൂന്ന് സകാത്തിന്റെ സകാത്ത് കൊടുക്കേണ്ട അർഹതപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോ പറഞ്ഞത് കാണാം. അതേ സ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ യാത്രക്കാരായ ആളുകളോട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ സഹായം, അവർ റൂട്ട് ചോദിച്ചാൽ നല്ല നിനക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയല്ല. റൂട്ട് ചോദിച്ചാൽ നല്ല നിനക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ചില ആളുകൾ റൂട്ട് ചോദിച്ചാൽ തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആവേശമാണ് ചില ചെറുപ്പക്കാർക്ക്. എന്നിട്ടോ അവൻ തെറ്റുന്നത് കണ്ടാൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക, എന്നിട്ടോ പരസ്പരം പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങനെയുള്ള ചെറുപ്പക്കാരില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ അള്ളാഹു തആല അവരെ നന്നാക്കി തരും. ഇയാൾ എവിടെയാ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധയാക്കുണ്ടോ? എവിടെയാ പോകുന്നതിനെ കുറിച്ച് യാതൊരു ആലോചനയില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെയുള്ള എല്ലാ നല്ല സുന്നത്തിയമാനത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, നാട്ടിൽ ചിലപ്പോ നമ്മളെ നാട് വേണ്ടതുപോലെ വികസനമില്ലാത്ത രാജ്യമാണെങ്കിൽ നാടാണെങ്കിൽ നമ്മളെ നാട്ടിൽ വരുന്ന ആളുകൾക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള എയറോ മാർക്കറ്റ് ഉണ്ട്, സ്ഥലത്തിന്റെ പേര് എഴുതി വെക്കാൻ കഴിയുമെങ്കിൽ നല്ല കാര്യമാണ്. യാത്രക്കാരോട് ചെയ്യുന്ന ഒരു നന്മയാണ്. അല്ലാതെ യാത്രക്കാർ പോകുമ്പോ അവരെ റൂട്ട് ചോദിച്ചാൽ ഏറ്റവും മോശം റോഡ് പറഞ്ഞു കൊടുക്കുക. കുറച്ച് വയലട്ട് അങ്ങനെ ഞങ്ങളെ നാട്ടിൽ കൂടി അങ്ങനെ പോകണ്ട പോകണ്ട. ഓന്റെ കാറിലുള്ള യാത്ര എന്റെ നാട്ടിൽ എനിക്കൊരു ഇതുവരെ എത്ര കാലമായി ഞാൻ അധ്വാനിക്കുന്നു, എന്റെ മുന്നിൽ കൂടി ഓൻ വലിയ കാറും എടുത്ത് വലിച്ചു. ഓൻ അങ്ങനെ പോകണ്ട, ഏറ്റവും പൊട്ടക്കറുള്ള റോഡ് കൂടി തന്നെ പോകട്ടെ. അങ്ങനെയാണ് നമ്മളെ നാട്ടിലെ റോഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെയാണല്ലോ. ആളുകൾക്ക് ഇപ്പോ ഭരണാധികാരികൾക്കൊന്നും നാട്ടിന്റെ നന്മ ചെയ്യാൻ തിരക്കിലല്ലല്ലോ. ഇവിടെ ജനങ്ങളെങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയും എന്നുള്ള വേദാറല്ലേ? റോഡ് നന്നാക്കാൻ എന്ത് വകുപ്പുണ്ട്, നാട് നന്നാക്കാൻ എന്ത് വകുപ്പുണ്ട്, ജനങ്ങൾക്കിടയിൽ ഐക്യണ്ടാക്കാൻ എന്ത് വകുപ്പുണ്ട്. തോന്നുന്നു ചില ഭരണാധികാരികൾക്ക് ചിന്തിക്കാനുള്ള നേരമില്ലാത്തത് കൊണ്ട് നമ്മളെ റോഡ് കണ്ടാൽ ചിലപ്പോ നാണം കിട്ടുവല്ലേ. റോഡാണ് എന്ന് പറഞ്ഞാൽ റോഡിന് മോശമാണ്, റോഡല്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും മോശമാണ്, നമ്മുടെ സ്ഥലത്തിനും വില കിട്ടൂല. വലിയ വേദാറാ, അവിടെ റോഡല്ല എന്ന് പറഞ്ഞുകൂടാ, റോഡാണെന്നും പറഞ്ഞുകൂടാ. റോഡാണ് എന്ന് പറഞ്ഞാൽ റോഡ് എന്നുള്ള പേരിനോട് അക്രമമായി പോകും. റോഡല്ല എന്ന് പറഞ്ഞാലും നമ്മളെ സ്ഥലം ഉണ്ട് അവിടെ വെക്കാനും പറ്റൂല. അങ്ങനെ വേദാറായിട്ട് റോഡ് എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ എന്താ കാരണം? നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളെ ഗുണമാണ്. ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, നാടിന് നല്ല ചെയ്യാനുള്ള തൗഫീഖുള്ള നല്ല ഭരണാധികാരികൾ അല്ലാഹു തആല നമ്മുടെ നാട്ടിലേക്ക് തരട്ടെ. ഇരിക്കട്ടെ, ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം. വഴിയാത്രക്കാർക്ക് നല്ല നന്മ ചെയ്തു കൊടുക്കണം, അവർക്ക് ഏറ്റവും ചെയ്തു കൊടുക്കേണ്ട നന്മയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മുടെ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ കീഴിൽ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ബോർഡൊന്നും ഇല്ലെങ്കിൽ ഓരോ അതേ നാട്ടിലേക്കും പോകാനുള്ള വഴികൾ അതേ സൂചിപ്പിച്ചു കൊടുക്കുന്ന ബോർഡ് വെക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. എന്തിനാണ് എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമാണ്, യാത്രക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമാണ്. ഇംഗ്ലീഷിലായ കുറച്ചും കൂടി നല്ലതാണെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമാവുമെന്ന് എനിക്കറിയില്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ചിലപ്പോ കർണാടകയിലൊക്കെ പോയാൽ ഈ കന്നഡയിൽ എഴുതി വെച്ചിട്ട് ഇത് എങ്ങനെയാ വായിക്കാന്ന് കിട്ടിയില്ല, എങ്ങോട്ടാ പോണ്ടെന്ന് മനസ്സിലാവൂല, തിരിക്കോ വേണ്ടത്, മുന്നോട്ട് പോകോ വേണ്ടത് ഒന്നും മനസ്സിലാവൂല. നീ ലേവി തിരിച്ചിട്ട കുറെ സാധനം പോലെ എന്നല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിവരമില്ലല്ലോ. എനിക്ക് കന്നഡ വായിക്കാൻ അറിയില്ല, വിവരം ഇല്ലാത്തത് പിന്നെന്ന് പറയാൻ കഴിയില്ലല്ലോ. കന്നഡ വായിക്കാൻ അറിയില്ല, അതിലേക്ക് നോക്കിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ ദിലേവി ഇങ്ങനെ വരിക്കൽ വെച്ച മാതിരി ഇങ്ങനെ കാണാനുണ്ടാകും എന്നല്ലാതെ ഇത് വായിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ ഇംഗ്ലീഷിലായാൽ കുറെ ആളുകൾക്കൊന്നുമില്ല, യാത്രക്കാർക്ക് ഉപകാരപ്പെടും. അതേ വായിക്കാൻ അറിയുന്നവർ ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യും. അതിന്റെ കൂലി നമുക്ക് കിട്ടുമെന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മ പോകുന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ അടിമകളിൽ അവർക്കും നിങ്ങൾ നല്ലത് ചെയ്തു കൊടുക്കണേ. കീപറന്മാരെ ഇഷ്ടപ്പെടൂല. ഈ പറഞ്ഞ ആളുകളോടൊക്കെ നന്മ ചെയ്യണം. നന്മ ചെയ്യാതെ തട്ടിക്കളഞ്ഞ് ജീവിക്കുന്ന ആളുകളിൽ അവരെ റബ്ബ് ഇഷ്ടപ്പെടൂല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചെറുപ്പക്കാരി, ഉമ്മ ബാപ്പമാർക്ക് നന്മ ചെയ്യൽ കിട്ടൂ. അതുകൊണ്ടാ ഖുർആൻ ലോക സിട്ടാവായ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളതേ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണേ. പരിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത് മഹാനായ ഇമാം റാസി റളിയല്ലാഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, യമനിൽ നിന്നൊരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എനിക്ക് യുദ്ധത്തിൽ ഇറങ്ങാനുള്ള സമ്മതം തരുമോ നബീ, എനിക്കും ജിഹാദ് ചെയ്തിട്ടൊന്ന് ശഹീദാകളും സമ്മതം തരുമോ നബീ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ കൊടുക്കുന്ന മറുപടി അവിടുത്തെ ഉടനെ തന്നെയുള്ള ചോദ്യം, യമനിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ? ചെറുപ്പക്കാരന്റെ മറുപടി, എന്റെ ഉമ്മയുണ്ട് നബിയെ, എന്റെ ബാപ്പയുണ്ട് നബിയെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വദിയ പറഞ്ഞപ്പോ ഫഖാല അദാന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം അബവാക അദിന, ഉമ്മനോടും ബാപ്പനോടും യുദ്ധത്തിന് പോകട്ടെ എന്ന് ചോദിച്ചപ്പോ സമ്മതം തന്നതാണോ മോനീ? ഫഖാല അബീ, വന്ന ചെറുപ്പക്കാരന്റെ മറുപടി, ഇല്ല, സമ്മതം ചോദിച്ചിട്ടില്ല, തന്നിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, ഫർജിയോനെ നീ മടങ്ങിക്കോ, എവിടേക്ക്? യമനിലേക്ക് മടങ്ങിക്കോ. ബാപ്പനോടും ഉമ്മനോടും സമ്മതം ചോദിച്ചു. രണ്ടാളും നിനക്ക് രണ്ടാളും സമ്മതം തന്നെ തരികയാണെങ്കിൽ എല്ലാവരും നിനക്ക് സമ്മതം തന്നിട്ടില്ലെങ്കിലോ ആ ഉമ്മാക്ക് നന്മ ചെയ്തു കൊടുത്തു, ബാപ്പക്ക് നന്മ ചെയ്തു കൊടുത്തു, അവർക്ക് ആവശ്യമുള്ള നന്മകൾ ചെയ്തു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നീ ഉമ്മാക്ക് നന്മ ചെയ്തു കൊടുത്തോ മോനെ, ബാപ്പാക്ക് നന്മ ചെയ്തു കൊടുത്തോ മോനെ, അവർ സമ്മതം തരികയാണെങ്കിൽ നീ വന്ന് ജിഹാദിനിറങ്ങിക്കോ, അവരെ സമ്മതമില്ലാതെ നീ ജിഹാദിനിറങ്ങേണ്ടതില്ല. ഇന്നത്തെ പോലെ ഫോൺ വിളിച്ച് ചോദിക്കാനുള്ള സംവിധാനമില്ല. അവന് താൽക്കാലം അവനിവിടെ നിൽക്കട്ടെ, ഞാൻ മുഴിച്ചിതത്ത് മുഖേന അങ്ങ് പറഞ്ഞു കൊടുക്കാം, അവന് പറ്റുമോ ഇല്ലേ എന്ന് മുഴിച്ചിതത്ത് മുഖേന ഉമ്മ സമ്മതം കൊടുക്കോ, പാപ്പ സമ്മതം ചിന്തിച്ചില്ല. എന്താ മുഅ്ജിദത്ത് മുഖേന മനസ്സിലാകൂലേ? മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഒരു മകൻ ചെയ്യേണ്ട അദബിൽ പെട്ടതാണ്. അവരുടെ യാത്ര ഇരിക്കുമ്പോ ബാപ്പാനോട് ചോദിച്ചോളണം, ഉമ്മാനോട് ചോദിച്ചോളണം, അവര് സമ്മതം ചോദിച്ചോളണം. ചോദിച്ചിട്ട് സമ്മതം തന്നാലേ യുദ്ധത്തിന് പോലും ഇറങ്ങേണ്ടതുള്ളൂ. സമ്മതം തരുവോ ഇല്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുജീദത്ത് അങ്ങനെ പറയാൻ പറ്റൂലേ? അങ്ങനെ പറയാൻ തന്നില്ല. പിന്നെന്താ പറഞ്ഞു? ഫർജ്, യമനിലേക്ക് പോടി, എത്ര കിലോമീറ്റർ പോകണം? യാതൊന്നും വേണ്ട, ഞാനങ്ങ് പറഞ്ഞു തരാം. ഇന്നത്തെ പോലെ സംവിധാനം ഇല്ലാത്ത കാലല്ലേ? മുജീദത്ത് അങ്ങനെ ഞാനങ്ങ് പറഞ്ഞു തരാം. ഞാനൊന്നും തന്നെ ചെയ്യാൻ മുജീദത്ത് അങ്ങനെ പറഞ്ഞിട്ട് നീ ചെയ്തു പറഞ്ഞു ഇല്ല. പിന്നെ ഫർജ്, നീ മടങ്ങി പോകണം. എന്നിട്ട് ആ ഉമ്മാനോടും ബാപ്പനോടും പോയിട്ട് നേരിട്ട് സമ്മതം ചോദിക്കണം. സമ്മതം ചോദിച്ചിട്ട് ബാപ്പയും ഉമ്മയും സമ്മതിക്കണോ? എന്നാൽ നീ പോയിട്ട് യുദ്ധം ചെയ്തോ, ഇല്ലെങ്കിലോ ഉപ്പാക്കുമാക്കും നല്ല രീതി എവിടെ ജീവിച്ചോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലിയ ബഹുമാനം പറഞ്ഞില്ലേ? ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളുടെ കാലത്ത് ഉവൈസുൽ ഖർനിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വലിയ ബഹുമാനം കിട്ടിയത് എന്തുകൊണ്ടാ? ബാപ്പനതേ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്തതാ, ഉമ്മക്ക് സേവനം ചെയ്തതാ. മഹാനായ ഇമാം ഖലൂബി റളിയല്ലാഹു അൻഹു ഇതൊരു സംഭവം കാണാം. ഉമ്മക്ക് രോഗമായിട്ട് ഉമ്മാനെ തോളിലേറ്റിയിട്ട് ജീവിച്ചതിന്റെ കാരണത്താൽ ഉമ്മാക്ക് നടക്കാൻ കഴിയൂല, ഉമ്മാക്ക് കിടന്ന സ്ഥലത്ത് നിലനിൽക്കാൻ കഴിയൂല. ഇതിന് കഴിയാത്ത ഉമ്മയെ തോളിലേറ്റിയിട്ട് ഉമ്മാന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തപ്പോൾ ആ ഉമ്മാന്റെ മനസ്സറിഞ്ഞുള്ള ദുആ കിട്ടിയിട്ട് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിന്റെ കാലത്ത് ജീവിച്ചൊരാള് സ്വർഗത്തിന് സമാനമായ ജീവിതം ദുനിയാവിൽ കിട്ടിയെന്ന് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലാ നബീന അലൈഹി അഫ്ളു സ്വലാത്തു വസ്സലാം. ഉമ്മന്റെ ബഹുമാനുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നത്? അല്ലാ ഞങ്ങൾ ഉമ്മമാർക്കൊക്കെ നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഒരുപാട് കാലം അവരെ തണലിൽ എന്തൊക്കെ നന്മ ചെയ്യാൻ കഴിയുമോ അതിന് നീ ഞങ്ങൾക്ക് തോഫീക്ക് തരണേ അല്ലാ.
അത് പറയുമ്പോ ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ ബാപ്പമാര് അവരെ ഉമ്മമാരും ബാപ്പമാരൊക്കെ മരിച്ചുപോയി. ഞങ്ങളെ വയലിന്റെ സഹത്തിൽ വന്ന ചില ആളെ ഉമ്മമാര് മരിച്ചുപോയി, ബാപ്പമാര് മരിച്ചുപോയി. അല്ലാ, ആര് കബറിലുണ്ടോ അവരൊക്കെ കബർ നീ സ്വർഗമാക്കണേ അല്ലാ, കബർ നീ വിശാലമാക്കണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോദി ഉപദേശം, ഓ മുആദ് വഹീഫുൽ ജിവാദ്, അയൽവാസിയെ സൂക്ഷിച്ച് ജീവിക്കണേ. ഇതിനെ കുറിച്ച് ബാക്കി നാളെ പ്രസംഗിക്കുമ്പോ പറയാം. റബ്ബ് തൗഫീക് ചെയ്യട്ടെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അയൽവാസികളോട് സ്നേഹം വേണം. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഖലമില്ല ഖൈബ്, വെറുപ്പിനെ കടിച്ചിറക്കണേ, ആരെ മുന്നിലും വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല. ുന്ന സമയത്ത് വെറുപ്പിനെ കടിച്ചിറക്കണം, അതേ വെറുപ്പ് വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയണം. വലിയ നിൽക്കല, നല്ല സംസാരം വേണേ. സലാമിനെ പരത്തി ജീവിക്കണേ. വലുസൂമിൽ ഇമാം, ഭരണാധികാരികളെ മുറുകെ പിടിച്ച് ജീവിക്കണേ. വത്തഫഖുഹി ഫീൽ ഖുർആൻ, ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം നേടണേ. ദുന്യാവിനെ സ്നേഹിക്കുന്നതിന് പകരം ആഖിറത്തിനെ സ്നേഹിക്കണേ. ആഹാരത്തിനെ സ്നേഹിച്ച് ജീവിക്കണേ. പരലോകത്തെ പേടിച്ച് ജീവിക്കണേ. അള്ളാഹുവിന്റെ പാരത്രികളോട് മനുഷ്യന് വരുന്ന വിചാരണയിൽ ആ വിചാരണയെ ഭയപ്പെട്ട് ജീവിക്കണേ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റിരുന്നു, പ്രായമുള്ളവരവിടെ ഇരുന്നുള്ളൂ, ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്നെടുത്തേക്കൊന്നു, നമുക്കൊരു ദുആ ചെയ്തു പിരിയണം. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ജബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീണ്ട ഉപദേശമാണ്. ഇപ്പൊ വിശദീകരിക്കാനുള്ള സമയമില്ല, ഞാൻ ഇങ്ങ് നിർത്തുന്നു. പരലോകത്തോട് നല്ല സ്നേഹം വേണേ. والجزاء من الحساب അള്ളാഹു ഇന്ന കോടതിയിലെത്തും ഒരു വിചാരണ വരാനുണ്ട്. ആ വിചാരണയുടെ പ്രത്യേകത എന്താണ്? ദുന്യാവിലെ വിചാരണ പോലെയല്ല, ദുന്യാവിൽ നമ്മൾ കാണുന്നത് എന്തെങ്കിലും പോലെയല്ല, മറിച്ചോ ആ വിചാരണയുടെ കാര്യം വലിയ ബേജാറാ, വലിയ ടെൻഷന. അള്ളാ ആ വിചാരണയിൽ വിജയം കൈവരിക്കുന്ന നല്ല മുത്തഖികളുടെ ഞങ്ങളെ നീ പെടുത്തണേ. അള്ളാ എളുപ്പത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നവരുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ലഭിക്കുന്ന നല്ല മുത്തഖികളിൽ ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഇഷ്ടപ്പെടുന്നവര് സ്നേഹിക്കുന്നവര് നീ പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ന്യൂ ജനറേഷൻ എന്ന പേര് പറഞ്ഞതുകൊണ്ട്, ഓ ന്യൂ ജനറേഷൻ എന്ന നാമം പറഞ്ഞതുകൊണ്ട് എല്ലാം ഹലാലാകുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ മാറ്റിവെക്കണേ. ദുന്യാവിനോടുള്ള പ്രേമം കൈയൊഴിക്കണം, ദുന്യാവിനോടുള്ള സ്നേഹം കൈയൊഴിക്കണം. ഇത് പറഞ്ഞത് കൊണ്ട് ദുന്യാവ് ഉണ്ടാകരുത് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ഖുർആൻ തന്നെ നമ്മളോട് എന്താ ദുആ ചെയ്യാൻ പറഞ്ഞത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുന്യാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് ചെയ്യണേ അല്ലാ, ആഖിറത്തിലും നല്ലത് ചെയ്യണേ അല്ലാ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതേ ഉപദേശത്തിൽ തന്നെ കാണാം, വഖിസറിൽ അമലി, ആഗ്രഹങ്ങളെ ചുരുക്കലാണ്, ആഗ്രഹങ്ങളെ കൈയൊഴിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഇവിടെ ഇല്ലെങ്കിൽ ലോകം തന്നെ നിലനിൽക്കില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാകല് സാധാരണയാണ്, ആഗ്രഹങ്ങൾ വേണം, പക്ഷേ അവിടെ ചുരുക്കണം. ആഗ്രഹങ്ങൾ അധികരിച്ച് ദുന്യാവിലങ്ങ് ലയിച്ചിട്ട് ആഹാരം മറന്നു പോകുന്ന വിധത്തിലേക്ക് ആഗ്രഹങ്ങൾ അധികരിച്ചുകൂടാ, മറിച്ചോ ആഗ്രഹങ്ങളൊക്കെ ആഹ്റത്തിന് പറ്റുന്നതാകളും ആഹ്റത്തിനോടുള്ള സ്നേഹം നഷ്ടപ്പെടുത്തുന്നതാകരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരലോകത്തോട് നല്ല സ്നേഹം വേണേ.
സ്വർഗം കിട്ടണമെന്ന പ്രതീക്ഷയിലുള്ള ജീവിതം വേണേ, നരകത്തിലും രക്ഷപ്പെടണമെന്ന ചിന്തയോടുകൂടിയുള്ള ജീവിതം വേണേ. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകൾ പറയാണ്, ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, ഇബ്രാഹിം നബിയേ ഒന്ന് വീട്ടിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലോകത്തൊരുപാട് അത്ഭുതങ്ങൾ കാണാനുണ്ട്, ഒന്നിറങ്ങിയിട്ട് പോയി കാണൂ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞപ്പോ മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വീട്ടിലും ഇറങ്ങി, എങ്ങനെയാ ഇറങ്ങിയത്? ആവശ്യമായ വസ്തുക്കളൊക്കെ എടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്തേക്ക് പോയി. ആവശ്യമായ സാധും ആവശ്യമായ യാത്രയിൽ ആവശ്യമായ വസ്തുക്കളൊക്കെ എടുത്തിട്ട് പോയി. ഞാൻ ഇന്നലെ ഈ ചരിത്രം പറഞ്ഞു തുടങ്ങിയിരുന്നു, സമയമില്ലാത്തത് കൊണ്ട് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് പൂർത്തീകരിച്ച് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനവറുകളെ വീട്ടിലും ആവശ്യമായ വസ്തുക്കളൊക്കെ എടുത്തിട്ട് ഇറങ്ങി. കൊറേ നടന്ന് 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 ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വെള്ളം വേണം, എന്തെങ്കിലും കുടിക്കാൻ വേണം. അപ്പോഴാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ചെറുപ്പക്കാരനായ കറുത്ത നിറമുള്ള ഒരു ചെറുപ്പക്കാരനായ കുട്ടിയെ ആട്ടിനെ മേച്ചുകൊണ്ട് ഇങ്ങനെ കാണുന്നത്. അടുത്തേക്ക് ചെന്നിട്ട് മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി വസ്സലാം, മഹാനവറുകളെ ചോദ്യമാ, മോനെ നിന്റെ അടുക്കൽ വെള്ളമുണ്ടോ? ഇല്ല. വെള്ളമില്ല. പാലുണ്ടോ? ഇല്ല. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, ഇല്ലാന്നാണ് മറുപടി എങ്കിലും നിങ്ങൾക്ക് പാല് വേണോ? വെള്ളം വേണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, വെള്ളം വേണോ? പാലോ വേണ്ടത് വെള്ളം വേണ്ട, തീരുമാനം. അപ്പൊ ഈ കുട്ടിയോട് മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറുപടി, എനിക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളമില്ലെങ്കിൽ നിങ്ങളുടെ അടുക്കൽ പതിയെ പതിയെ ചെറിയ കൊട്ടതി ചെറിയ ആട്ടുംകുട്ടികളുണ്ടല്ലോ, അതിൽ നിന്ന് പാല് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാല് ചോദിച്ചത്. കിട്ടുമെങ്കിൽ എനിക്ക് വെള്ളമായിരുന്നു വേണ്ടത്. വെള്ളം കിട്ടുമോ? എനിക്കല്പം വെള്ളം കുടിപ്പിക്കുമോ മുനി? ആ കുട്ടിയോടൊപ്പം ഞാൻ അങ്ങ് പോയി. കുട്ടിയുടെ കയ്യിലൊരു വടിയുണ്ട്. ഏതുവരെ? ഒരു വലിയ പാറക്കെട്ടെത്തുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും നടന്നു. ആ പാറക്കെട്ടിന്റെ അടുക്കൽ എത്തിയപ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, അതേ ഈ കുട്ടി കയ്യിലുള്ള വടി ഇങ്ങെടുത്തു. എന്നിട്ടൊരൊറ്റ പ്രഖ്യാപനമാ, ഞാൻ നിന്നിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അള്ളാഹിന്റെ റഹ്മാനായ റബ്ബിന്റെ ഖലീലായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് കയ്യിലുള്ള വടി കൊണ്ട് പാറ കുറെ അടിയും വെച്ചു കൊടുത്തു. പാറക്ക് വടി കൊണ്ട് അടി കിട്ടിയപ്പോ പാറ പൊട്ടിയിട്ട് പാറയിൽ നിന്ന് വെള്ളൊലിക്കാൻ തുടങ്ങി. വെള്ളൊലിക്കുന്ന കണ്ടപ്പോ മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി വസ്സലാം ഈ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, അത്ഭുതത്തോടെ നോക്കുകയാണ്. ഞാൻ നബിയല്ലേ, ഇതൊരു സാധാരണ ചെറിയ കുട്ടിയല്ലേ, ഈ കുട്ടിയല്ലേ കയ്യിലെ വടി കൊണ്ടടിച്ചിട്ട് എനിക്ക് വെള്ളം തരുന്നത്? അപ്പൊ ഈ കുട്ടിയുടെ ചോദ്യം അല്ലയോ, വന്ന മനുഷ്യ ആരാണ് വന്നത്? നീ കുട്ടിക്കറിയില്ല. നിങ്ങളറിയോ അള്ളാഹിന്റെ ഖലീലായ ഒരാളുണ്ട് ഭൂമിയിൽ, അതാരാ? ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇതുവരെ ഞാൻ എന്ത് മുൻനിർത്തി ചോദിച്ചിട്ടുണ്ടോ? എന്റെ റബ്ബ് എനിക്ക് തരാതിരുന്നിട്ടില്ല. കേൾക്കേണ്ട താമസം, ഇഷ്ടപ്പെടുന്ന അനുയായിയല്ലേ? അവനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി, മോനെ ഞാനാണ് ഖലീലുർ റഹ്മാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ ഈ കുട്ടി തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളാണോ അല്ലാഹുവിന്റെ ഖലീലായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം? അതെ, ഞാൻ തന്നെയാണ് മോനെ. ഇത്
നിനക്ക് കേൾക്കേണ്ട താമസം. ആ കുട്ടി ഒരട്ടഹാസമാണ്, അവിടെ തന്നെ നിലത്തേക്കങ്ങ് വീണുപോയി, അവിടെ തന്നെ വീണങ്ങ് മരിച്ചു പോയി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഈ കുട്ടി അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മനുഷ്യനെ മരിച്ചത് കണ്ടാൽ ഉടനെ തന്നെ ചെയ്യേണ്ട പണി എന്താണ്? ആ മനുഷ്യനെ കുളിപ്പിക്കലാണ്, മയ്യത്ത് കഫൻ ചെയ്യലാണ്, എന്നിട്ടോ കൊണ്ടുപോയി ദഫൻ ചെയ്യലാണ്. മരിച്ച മയ്യത്ത് കണ്ടാ ചെയ്യേണ്ട പണി ഇതാണ്. മനുഷ്യനോട് മാത്രമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാട്ടിലൊരു വാഹനം തട്ടിയിട്ട് ഒരു പൂച്ച തട്ടിയത് കണ്ടാൽ മുസ്ലിമേ വിശ്വാസിയാണോ? അതിന്റെ മേലെ ഇനിയും വണ്ടി കയറിയിട്ട് ഇങ്ങനെ ചതയട്ടെ എന്ന് ചിന്തിക്കുന്നതിനു പകരം കാരുണ്യമില്ലാത്ത മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറിപ്പോയി. ആലോചിച്ചു നോക്കണം, പൂച്ചയെ കെട്ടിയിട്ടതിന്റെ കാരണത്താൽ നരകത്തിൽ കടന്ന് പെണ്ണിനെ പഠിപ്പിച്ച നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോ നാട്ടിൽ കാറ് പോകുന്ന സമയത്ത് പൂച്ചനെ തട്ടിയിട്ട് പൂച്ച ചത്തിട്ടുണ്ടാകാം. അതിങ്ങനെ നാട്ടുകാർക്ക് മുഴുവനും മണത്ത് അല്ലെങ്കിൽ നായ തട്ടിയിട്ട് ഇങ്ങനെ ചത്ത് കിടന്നിട്ട് നാട്ടുകാർക്ക് മുഴുവൻ അതിനെ നടക്കാൻ കഴിയാത്ത രൂപമുണ്ടാകുന്ന ഒരു സന്ദർഭം മുസ്ലിമേ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ഉണ്ടാകരുത്. മറിച്ചോ അങ്ങനെ ഒരു ജീവി ചത്തത് കണ്ടാൽ അവിടെ പോയിട്ട് സാന്ത്വനം ചെയ്യുന്ന നല്ല ബുദ്ധിയുള്ളവരാകണം. നമ്മൾ പോയിട്ട് അതെടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടാനും ആ നാട്ടുകാർക്ക് പരിരക്ഷ നൽകാനും നാട്ടുകാർക്ക് രോഗശമനവും രോഗത്തിൽ നിന്ന് കാവൽ കിട്ടാനും അതുപോലെ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാനും അത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ മടിക്കുന്നവരായി പോകരുത് നമ്മൾ. എന്നിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടത് മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, ചെയ്യേണ്ട കടപ്പാട് പെട്ടതാണ്. അതേ മറ്റുള്ള മൃഗങ്ങളാവുമ്പോ കണ്ടാ കൊണ്ടുപോയി കുഴിച്ചൊക്കെ മുടിയാ മതി. മനുഷ്യനോട് ചെയ്യേണ്ടത് അങ്ങനെയല്ല. മുസ്ലിമാണോ കുളിപ്പിക്കണം, കുളിപ്പിക്കണം, കുളിപ്പിച്ചിട്ടോ കുളിപ്പിച്ചിട്ട് നല്ല കഫൻ തുണിയിൽ പൊതിയണം. കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി മറവ് ചെയ്യണം. അതൊരു നായനെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിടരുത്, അല്ലെങ്കിൽ പൂച്ചനെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിടരുത്. ഇതിനുള്ളിലെത്തിയാൽ ഇവൻ ഒരുപാട് ചോദ്യം വരാനുണ്ട്. അവിടെ ഇവനൊന്ന് രക്ഷപ്പെടണം എന്ന നിലക്ക് തസ്ബീത്ത് വേണം, തൽക്കീന് വേണം. മയ്യത്തുമായി പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ ഈ ദിക്റും ചൊല്ലി പോകണം. ചില ആളുകളെ ബേജാറ് ചൊല്ലിയാ കുഫറായി പോകുമോ എന്നാണ്. അതെങ്ങനെയാ മയ്യത്ത് കയ്യിലുണ്ടാകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ പാടില്ല? ഏത് ഖുർആനാ മുസ്ലിമേ പറഞ്ഞത്? മയ്യത്തിന്റെ അടുക്കൽ വെച്ച് ഖുർആനോ തരുതി എന്ന് പറഞ്ഞ ഖുർആനേതാ ഹദീസേതാ മയ്യത്തിനോട് നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ്. മയ്യത്തിന്റെ അടുക്കൽ അനാവശ്യം സംസാരിക്കാതിരിക്കലേ, ആവശ്യമില്ലാതെ മയ്യത്തിന് ഇങ്ങനെ പോയി നോക്കലേ. മറിച്ചോ മരിച്ചതറിഞ്ഞ ഉടനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് എന്താ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് ഖുർആനല്ലയോ? മരിച്ചുപോയ മനുഷ്യനെ കൊണ്ടുപോയി മറവിയുമ്പോ കാക്കനെ മറവിയും പോലെ മറവിയരുത്, പൂച്ചനെ മറവിയും പോലെ മറവിയരുത്, നായനെ മറവിയും പോലെ മറവിയരുത്. മറിച്ചോ തൽക്കീൻ ചൊല്ലിക്കൊടുക്കണം, തസ്ബീഹ് ചൊല്ലിക്കൊടുക്കണം, അവർക്ക് വേണ്ടതൊക്കെ ചൊല്ലണം. ഓരാ ഖബറിന്റെ പുറത്തിരുന്ന് ഖുർആൻ ഓതാൻ കഴിയോതണം, വീട്ടിലിരുന്ന് ഖുർആൻ ഓതാൻ കഴിയോതണം. അവരെ ഖബറിന്റെ ഉള്ളിലും അവരെ രക്ഷപ്പെട്ട് കിട്ടുന്നത് വരെ എത്ര ഖത്മ തീർക്കാൻ കഴിയോ അധികരിപ്പിക്കണേ. നിങ്ങളെ നേറ്റ് നിർത്തിയതിന് ഞാൻ എന്റെ പ്രസംഗം നീട്ടി കൊണ്ടുപോകുന്നില്ല, നിർത്തട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഖലീലുർ റഹ്മാൻ നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബിയിനാ വഅലൈഹി അഫ്ളു സ്വലാത്തു വസ്സലാം. മഹാനവറുകൾ ഈ മയ്യത്ത് നോക്കുമ്പോ മയ്യത്ത് കാണുന്നില്ല, മറിച്ച് ആകാശത്ത് നിന്നൊരു വലിയ പ്രകാശം വന്നു. ആ പ്രകാശം വന്നപ്പോൾ പിന്നെ മയ്യത്ത് കാണാനില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയാണ് മയ്യത്ത് നോക്കിയിട്ട് കാണുന്നില്ല.
ഭൂമിയിലേക്കാണോ താണുവയത്, വാനലോകത്തേക്കാണോ ഉയർത്തപ്പെട്ടത് എനിക്ക് മനസ്സിലായില്ല. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, ഞാൻ ആ മയ്യത്ത് നോക്കിട്ട് കാണുന്നില്ല. മയ്യത്ത് ഭൂമിയിലേക്ക് പോയോ? അല്ലാഹു അലം. വാനലോകത്തേക്ക് പോയോ? അല്ലാഹു അലം. അല്ലാഹനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ പോരാ, അമ്പിയാക്കളെ സ്നേഹിച്ചൊരു മഹാൻ. ആ കാരണത്താൽ ഈ മഹാന്റെ മയ്യത്തിന് കിട്ടിയ ബഹുമാനമാണ് ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി. കുളിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ കാണുന്നില്ല. മലക്കുകൾ കൊണ്ടുപോയി ഇത് മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും യാത്ര തുടർന്നു. യാത്രക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ? ഭൂമിയിൽ നടന്നിട്ട് എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണാനുള്ളത്, കാണണം എന്നല്ലേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും നടന്നു. നീണ്ട ചരിത്രമാണ്, ചുരുക്കി പറഞ്ഞ് ഞാനങ്ങ് നിർത്തട്ടെ പ്രസംഗം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും നടന്നു. കുറെ നടന്നൊരു പർവ്വതമെത്തി. ആ പർവ്വതത്തിന്റെ മേലെ കയറി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടെ എത്തി നോക്കുമ്പോ ഒരു വീട്, രണ്ട് വലിയ വാതിലുള്ള വലിയ വീട്. ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോ ആ ഒരു മനുഷ്യൻ ഇങ്ങനെ മയ്യത്തായി കിടക്കുന്നു, ആരെയും കാണാനില്ല. ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അവിടെ ഒരു മയ്യത്ത്, ആ മയ്യത്താണെങ്കിലും കേൾക്കണോ, 70 കെട്ടാ മയ്യത്തിന്റെ ശരീരത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ മയ്യത്ത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നപ്പോ അവിടെ ഏതാ ഒരു പലക കഷ്ണം. ആ പലക കഷ്ണത്തിന്റെ മേൽ എഴുതി വെച്ചിരിക്കുന്നു അയാളെ പേരും. അതേതെല്ലാം എഴുതി വെച്ചിട്ടാ അതിന്റെ അടിയിൽ അഡ്രസ് സഹിതം എഴുതി വെച്ചിരിക്കും, ഇസ്തു അൽ ഫസന. അള്ളാഹന്റെ ഭൂമിയിൽ ഞാൻ 1000 ജീവിച്ചു. ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടുക്കലുള്ള പലകയിൽ എഴുതപ്പെട്ടിരിക്കുന്നു, 1000 ജീവിച്ച മനുഷ്യനാണ്, 1000 വിവാഹം കഴിച്ചയാളാണ്, 1000 സൈന്യങ്ങൾ ഉണ്ടായിരുന്ന ആളാ, 1000 ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്ന ആളാ. പക്ഷേ റമദാത്തുൽ ഇമാദ്, എന്ത് വലിയ മഹത്വമുണ്ടെങ്കിലും, എന്ത് വലിയ ബഹുമാനമുണ്ടെങ്കിലും, എന്ത് തന്നെ ദുനിയാവുണ്ടെങ്കിലും, ദുനിയാവ് നിലനിൽക്കില്ലല്ലോ, ദുനിയാവിലെ ജീവിതം നിലനിൽക്കുന്നതല്ലല്ലോ. ഇയാൾ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെ ഒരുപാട് ബഹുമാനങ്ങൾ എനിക്കുണ്ടെങ്കിലും എന്റെ മരണത്തിൽ നിന്ന് എനിക്ക് എന്നെ തടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വായിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ പലകയിൽ ഇയാൾ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ ഒരുമിച്ച് കൂട്ടി സർവ ഡോക്ടർമാരെയും, ഭൂമിയിലുള്ള സർവ ഡോക്ടർമാരെയും ഞാൻ ഒരുമിച്ച് കൂട്ടി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഭരണാധികാരിയായ എന്റെ ജീവിതം ഒരു ഡോക്ടർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഭരണാധികാരിയായ എന്റെ ജീവിതം രക്ഷിക്കാൻ ഒരു ഡോക്ടർക്കും കഴിഞ്ഞില്ല. 1000 മക്കൾ ഉണ്ടായിട്ട് അവർക്കും കഴിഞ്ഞില്ല. 1000 സൈന്യങ്ങൾ ഉണ്ടായിട്ട് അവർക്കും കഴിഞ്ഞില്ല. 1000 ഭാര്യമാരുണ്ടായിട്ട് അവർക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. മരണത്തിന്റെ സമയമെത്തിയപ്പോൾ എന്നെ മരണം പിടികൂടിപ്പോയി. എന്റെ കാലത്ത് ഞാൻ ജീവിക്കുമ്പോ എന്നെ പോലെ ഭരണം നടത്തിയ ഭരണാധികാരിയില്ല, എന്നെ പോലെ ഭരണം നടത്തിയ വേറൊരു ഭരണാധികാരിയില്ല. അത്രയും പത്രാസിലും ബഹുമാനത്തിലും ആദരവിലും ഞാൻ ജീവിച്ചിരുന്നെങ്കിലും എന്റെ മരണത്തിന്റെ സമയമെത്തിയപ്പോ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എത്ര വലിയ അധികാരമുള്ളവനും എത്ര വലിയ ശക്തിയുള്ളവനും എന്ത് തന്നെ സമ്പാദ്യമുള്ളവനും ഏത് സ്ഥാനമുള്ളവനും, ഏത് നബിയാകട്ടെ, ഏത് നബിയാകട്ടെ, ഏത് മലക്കാകട്ടെ, ഏത് പ്രവാചകനാകട്ടെ, ഏത് റസൂലാകട്ടെ, വലിയാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, വിവരമുള്ളവനാകട്ടെ, വിവരമില്ലാത്തവനാകട്ടെ, ഡോക്ടറാകട്ടെ, എഞ്ചിനീയറാകട്ടെ, അസറായിൽ വന്നാൽ തടുക്കാൻ കഴിയുന്നൊരു ശക്തിയുമില്ല. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമി നീണ്ട പത്രം ഇങ്ങനെ വായിക്കേണ്ട, വിശദീകരിക്കാനുള്ള സമയമില്ല. വായിച്ചു കഴിയുമ്പോഴേക്ക് മഹാനായ ഖലീലുർ റഹ്മാൻ, അവിടുത്തെ ബഹുമാനം ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ പേര് പറഞ്ഞിട്ട് വടി കൊണ്ടടിച്ചപ്പോ പാറയിൽ നിന്ന് വെള്ളമൊലിച്ചത് അതേ മഹാനവറുകൾക്ക് തന്നെ കാണിച്ചു കൊടുത്തു.
ഇത് മുഴുവനും അങ്ങ് വായിച്ചു തീരുമ്പോഴേക്ക് ഖലീലുർ റഹ്മാനായ ഖലീലുള്ളയായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമം നിന്ന നൃത്തത്തിൽ കരഞ്ഞുപോയി. എന്തിനാണെന്നല്ലേ ഹുബ്ബില്ലാഹ് സ്വർഗത്തോടുള്ള സ്നേഹമാണ്, പരലോകത്തിലുള്ള വിശ്വാസമാണ്, ഖലീലുർ റഹ്മാനായ എന്നെയും റബ്ബിന്റെ കോടതിയിൽ വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യവും ഒരു മറുപടിയും ഒക്കെ വരാനുണ്ടല്ലോ. അല്ലാ ഇത് ചിന്തിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാ മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിനോട് അല്ലാഹ് പറയും, ഇബ്രാഹിം നബിയെ തിരിച്ചു പോയിക്കോ, ഇനിയും ഭൂമിയിൽ ഒരുപാട് അത്ഭുതം കാണാനുണ്ട്, പക്ഷേ ആ അത്ഭുതങ്ങളൊന്നും താങ്ങാനുള്ള ശക്തി അങ്ങയ്ക്കില്ല ഇബ്രാഹിം നബിയെ. നിങ്ങളെ യാത്ര മതിയാക്കി തിരിച്ചു പോയിക്കോ. അവിടുത്തെ കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചു പോയി. അല്ലാ നിനക്ക് അമ്പിയാക്കളൊക്കെ സ്നേഹിച്ചതുപോലെ മഹാന്മാരായ അമ്പിയാക്കളും മുർസലീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും നിന്റെ മുൻഗാമികളായ മഹാന്മാരൊക്കെ സ്നേഹിച്ചതുപോലെ ആഹറത്തിനെ സ്നേഹിച്ച് പരലോകത്തെ ഭയം ജീവിക്കാൻ മുതല്ലിമുകളായ ഞങ്ങൾക്കും ഞങ്ങളെ വേദിന്റെ സദസ്സിൽ ഒത്തുചേർന്ന മുഅ്മിനീകൾക്കും മുഅ്മിനാത്തുകൾക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീകൾക്കും മുഅ്മിനാത്തുകൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അതിന് ഞങ്ങളെ ഈ സദസ്സ് നീ കാരണമാക്കണം റഹ്മാനേ. ഞങ്ങളെ സർവ സദസ്സുകളും നീ കാരണമാക്കണം ണം റഹ്മാനേ. ഞങ്ങൾക്ക് ആഹറത്തിൽ ഉപകരിക്കുന്ന സദസ്സുകളായി ഞങ്ങളെ സർവ സദസ്സുകളെയും നീ കബൂലാക്കി തരണം റഹ്മാനേ.